ഹായ് സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ പ്രൈസിങ്ങിൻ്റെ റോളും അതുപോലെ അതിൻ്റെ ഇമ്പോർട്ടൻസും ഫാക്ടേഴ്സ് എഫക്റ്റും പ്രൈസിങ് ഡിസിഷനൊക്കെ ആയിരുന്നു നമ്മൾ പഠിച്ചിരുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് പഠിക്കാനായിട്ടുള്ളത്, സ്റ്റെപ്സ് ഇൻ ഫോർമുലേറ്റിംഗ് പ്രൈസിങ് ഓർ പ്രോസസ്സ് ഓഫ് പ്രൈസിങ്. അപ്പോൾ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസിനെ സംബന്ധിച്ചുള്ള ഡിസിഷൻ എടുക്കുന്നില്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് നിശ്ചയിക്കുന്നതിനുള്ള സ്റ്റെപ്സാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ സ്റ്റെപ്സ് പറഞ്ഞിട്ടുണ്ട്. 8 സ്റ്റെപ്പാണുള്ളത്. ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നതിന് നമ്മൾ 8 സ്റ്റെപ്സ് ഫോളോ ചെയ്യുന്നുണ്ട്. ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, അണ്ടർസ്റ്റാൻഡിങ് ദ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഒബ്ജക്റ്റീവ് ഓഫ് ദി പ്രൈസിങ് പ്രോസസ് ഈസ് എ ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദി ഒബ്ജക്റ്റീവ് ഓഫ് ദി ഓർഗനൈസേഷൻ. പ്രൈസിങ് ഡിസിഷൻ മസ്റ്റ് ബി ഇൻ എഗ്രിമെൻറ്റ് വിത്ത് ദ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ് എന്താണെന്ന് ആദ്യം തന്നെ ഡിറ്റർമിൻ ചെയ്യുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് പ്രൈസ്, ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് നിശ്ചയിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇപ്പോൾ ഓർഗനൈസേഷന് പല ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കാം. മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ്, ഇൻക്രീസിങ് സെയിൽസ്, ഇങ്ങനെ പല ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കാം. അപ്പോൾ ഇതിലേത് ഒബ്ജക്റ്റീവാണോ അതനുസരിച്ചായിരിക്കും നമ്മുടെ പ്രൈസിങ് സ്ട്രാറ്റജിയും നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ്, ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. രണ്ടാമത് സെലക്ടിങ് ദ പ്രൈസിങ് ഒബ്ജക്റ്റീവ്. നെക്സ്റ്റ് സ്റ്റെപ്പ് പറയുന്നത് പ്രൈസിങ് ഒബ്ജക്റ്റീവ്. നമ്മൾ ഒരു പ്രോഡക്റ്റിന് പ്രൈസ് ഇടുമ്പം എന്തൊക്കെ ലക്ഷ്യത്തിന് വേണ്ടിയാണ് ആ പ്രൈസ് ഇടുന്നതെന്നുള്ളത് ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞിരിക്കണം. ദ കമ്പനി ഹാസ് ടു സെറ്റ് എ ക്ലിയർ ഒബ്ജക്റ്റീവ് ഫോർ പ്രൈസിങ്. ദീസ് വിൽ ക്ലിയർലി എക്സ്പ്ലെയിൻ വാട്ട് ദ ഫേം വാണ്ട്സ് ടു അച്ചീവ് ത്രൂ പ്രൈസിങ്. ഇഫ് ദ ഒബ്ജക്റ്റീവ്സ് ആർ ക്ലിയർ, ഇറ്റ് വിൽ ബി ഈസി ടു സെറ്റ് ദ പ്രൈസ് ഓഫ് എ പ്രോഡക്റ്റ്. സം ഓഫ് ദി മേജർ പ്രൈസിങ് ഒബ്ജക്റ്റീവ്സ് ആർ സർവൈവൽ, മാക്സിമൈസേഷൻ, ബെറ്റർ മാർക്കറ്റ് ഷെയർ ആൻഡ് മാർക്കറ്റ് ലീഡർഷിപ്പ്. അപ്പം ഈ പ്രൈസ്, നമ്മളൊരു പ്രോഡക്റ്റിന് പ്രൈസ് ഇടുമ്പോൾ പല ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കും. ഈ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒന്നെങ്കിൽ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക, ഇല്ലെങ്കിൽ മാർക്കറ്റിൽ കൂടുതൽ ഷെയർ എടുക്കുക, ഇല്ലെങ്കിൽ മാർക്കറ്റ് ലീഡർഷിപ്പ് എടുക്കുക. ഇങ്ങനെ പല ഒബ്ജക്റ്റീവ്സ് വേണ്ടിയായിരിക്കും ഒരു പ്രൈസ് ഇടുക എന്നുള്ളത്. അപ്പോൾ എന്താണോ ഈ ഒരു പ്രൈസിങ് കൊണ്ട് നമ്മൾ അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒബ്ജക്റ്റീവ് സ്റ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് പറഞ്ഞിരിക്കുന്നത്. ആദ്യം തന്നെ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ് എന്താണെന്ന് മനസ്സിലാക്കുക. രണ്ടാമത് പ്രൈസിങ് ഒബ്ജക്റ്റീവ്, എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ പ്രോഡക്റ്റിന് പ്രൈസ് ഇടുന്നത്, ഏതൊരു ഒബ്ജക്റ്റീവ് സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ള കാര്യം സെലക്ട് ചെയ്യുക. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനിങ് ഡിമാൻഡ്. ഡിമാൻഡ് എത്രത്തോളമാണെന്ന് മനസ്സിലാക്കുക, എസ്റ്റിമേഷൻ ഓഫ് ഡിമാൻഡ്. അപ്പോൾ ഒരു എസ്റ്റിമേറ്റാണ് എടുക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ പ്രോഡക്റ്റിന് ഇത്രയും ഡിമാൻഡ് ഉണ്ടായിരിക്കുമെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ പ്രോഡക്റ്റ് മാർക്കറ്റിലോട്ട് ഇറങ്ങിയാലാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇത്ര ഒരു പ്രൈസ് ഇടുവാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിനുള്ളിൽ ഇതിന് ഒരു പ്രൈസ് MRP ഇടുവാണെങ്കിൽ ഇത്രത്തോളം ഡിമാൻഡ് ഉണ്ടാകും എന്നൊരു എന്താ പറയുക, ഒരു എസ്റ്റിമേഷൻ എടുക്കുന്നതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഡിമാൻഡ് എസ്റ്റിമേറ്റ് ചെയ്യുക. ഇനി നാലാമത് എസ്റ്റിമേഷൻ ഓഫ് കോസ്റ്റ്. അപ്പോൾ നമ്മൾ ഡിമാൻഡ് എത്രത്തോളമാണ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തു. അടുത്തായിട്ട് വരുന്നത് കോസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് എത്രത്തോളം ചിലവ് വരും. ആ ചിലവറിഞ്ഞാൽ മാത്രം നമുക്കൊരു പ്രോഡക്റ്റിന് പ്രൈസ് ഇടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഡിമാൻഡ് എസ്റ്റിമേറ്റ് ചെയ്തതിന് ശേഷം ഉടനെ തന്നെ നമ്മൾ കോസ്റ്റ് എത്രയാണെന്നും കൂടി എസ്റ്റിമേറ്റ് ചെയ്യേണ്ടതാണ്. കോസ്റ്റ് എലമെൻറ്റ്സ് ഇൻ ദ പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കൺസിഡർ ആസ് എ മേജർ ഇൻപുട്ട് ഫോർ പ്രൈസിങ് ഡിസിഷൻ. അപ്പോൾ പ്രൈസിങ് ഡിസിഷനെ അഫക്റ്റ് ചെയ്യുന്നതിൽ നമ്മൾ പറഞ്ഞിരുന്നു കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ടെന്ന്. അതുകൊണ്ട് തന്നെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എത്രയാണെന്ന് എസ്റ്റിമേറ്റ് ചെയ്യാന്നുള്ളതാണ് നാലാമത്തെ സ്റ്റെപ്പിൽ വന്നിരിക്കുന്നത്. ദെൻ ഫിഫ്ത് സ്റ്റെപ്പ് അനലൈസിങ് ദ കോമ്പറ്റീറ്റേഴ്സ് പ്രൈസ്. ഇൻ ദ കേസ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റ് പ്രോഡക്റ്റ് ഓഫ് എ ഫേം ഹാസ് ടു കോമ്പീറ്റ് വിത്ത് അതർ സിമിലർ പ്രോഡക്ട്സ് ഇൻ ദ മാർക്കറ്റ്. പ്രൈസ് ഈസ് ദി ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ് ഓഫ് കമ്പാരിസൺ ഓഫ് വൺ പ്രോഡക്റ്റ് ആൻഡ് വിത്ത് റിലേറ്റഡ് പ്രോഡക്റ്റ്. അപ്പം പറഞ്ഞിരിക്കുന്ന അടുത്ത സ്റ്റെപ്പ്, അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ കോസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്തു, അതുപോലെ തന്നെ നമ്മുടെ എത്രത്തോളം ഡിമാൻഡ് ഉണ്ടാകുമെന്ന് എസ്റ്റിമേറ്റ് ചെയ്തു. അടുത്തായിട്ട് വന്നിരിക്കുന്നത് കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രൈസ്, അതായത് നമ്മളുടെ പോലെ സിമിലർ പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കുന്ന കോമ്പറ്റീറ്റേഴ്സ് അവർ ആ പ്രോഡക്റ്റിന് എത്ര എമൗണ്ടാണ്, എത്ര രൂപയാണ് ഈടാക്കുന്നതെന്ന് നമ്മൾ അനലൈസ് ചെയ്യുക. അപ്പോൾ സിമിലർ പ്രോഡക്റ്റിന് എത്ര പ്രൈസാണോ നമുക്ക് ആ ഒരു റേഞ്ചിലുള്ള നമ്മുടെ പ്രോഡക്റ്റിന് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ആ കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് അനാലിസിസ് ചെയ്യാന്നുള്ളതാണ് അഞ്ചാമത്തെ സ്റ്റെപ്പിൽ പറഞ്ഞിരിക്കുന്നത്. ദെൻ സിക്സ് വൺ, ചൂസിങ് ഓഫ് എ സ്യൂട്ടബിൾ പ്രൈസിങ് മെത്തേഡ്. ഏത് മെത്തേഡിലാണ് പ്രൈസ് ഇടേണ്ടത്, മെത്തേഡ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ് സിക്സ് സ്റ്റെപ്പിൽ വന്നിരിക്കുന്നത്. ദേർ ആർ ഡിഫറെൻറ്റ് പ്രൈസിങ് മെത്തേഡ്സ് ആൻഡ് സ്ട്രാറ്റജീസ് അവൈലബിൾ ഫോർ എ കമ്പനി വൈൽ ഫോർമുലേറ്റിംഗ് ഇറ്റ്സ് പ്രൈസിങ് ഡിസിഷൻ. സെലക്ഷൻ ഓഫ് ആൻ അപ്രോപ്രിയേറ്റ് പ്രൈസിങ് മെത്തേഡ് ഈസ് കോംപ്ലക്സ് ടാസ്ക്. ദ മെത്തേഡ് സെലക്ടഡ് മസ്റ്റ് ഫുൾഫിൽ ദ പ്രൈസിങ് ഒബ്ജക്റ്റീവ് സെറ്റ് ബൈ ദ കമ്പനി. അപ്പോൾ അടുത്ത് പറഞ്ഞേക്കുന്നു ഏതെങ്കിലും ഒരു മെത്തേഡ്, മെത്തേഡ്സ് ഒക്കെ നമുക്ക് വരുന്നുണ്ട് പഠിക്കാനായിട്ട്, സ്ട്രാറ്റജിയും പ്രൈസിങ് സ്ട്രാറ്റജിയും പ്രൈസിങ് മെത്തേഡും എന്താണെന്ന് വരുന്നുണ്ട്. അപ്പോൾ ഏത് മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, ആ ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രൈസിങ് മെത്തേഡ്, അതായത് സ്കിമ്മിങ് പ്രൈസ് ഉണ്ട്, അങ്ങനെ
കുറച്ച് മെത്തേഡ്സ് വരുന്നുണ്ട്. അപ്പം ആ ഏത് മെത്തേഡാണോ നമ്മൾ സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ചൂസ് ചെയ്യാന്നുള്ളതാണ് ആറാമത്തെ സ്റ്റെപ്പിൽ വരുന്നത്. ഇനി സെവൻത്താണ് പറഞ്ഞത് സെറ്റിംഗ് ദ ഫൈനൽ പ്രൈസ്. അപ്പോൾ നമ്മൾ എസ്റ്റിമേഷൻ എടുത്തു, ഡിമാൻഡ് എസ്റ്റിമേറ്ററും കോസ്റ്റ് എസ്റ്റിമേഷൻ, അതുപോലെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രൈസ് നോക്കി, പ്രൈസിങ് മെത്തേഡ് എങ്ങനെയാണ് തീരുമാനിച്ചു. അടുത്തായിട്ട് വന്നിരിക്കുന്നത് നമ്മൾ ഫൈനൽ പ്രൈസ് സെറ്റ് ചെയ്യുക. നമ്മുടെ പ്രോഡക്റ്റിന് ഇത്ര രൂപയ്ക്കാണ് നമ്മൾ മാർക്കറ്റിൽ ഇറക്കാൻ ഉദ്ദേശിക്കുന്നതെന്നുള്ള ഫൈനൽ പ്രൈസ് സെറ്റ് ചെയ്യുന്നതാണ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ വരുന്നത്. ദെൻ ലാസ്റ്റ് സ്റ്റെപ്പ് ഇവാലുവേഷൻ ഓഫ് ദി പ്രൈസ്. ലാസ്റ്റ് നമ്മൾ പ്രൈസ് ഇട്ടു, നമ്മൾ പ്രോഡക്റ്റ് മാർക്കറ്റിലോട്ട് ഇറക്കി. അപ്പം ലാസ്റ്റ് വന്നേക്കുന്ന ഈ പ്രൈസ് എത്രത്തോളം കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റിന് ഡിമാൻഡ് എത്രത്തോളം ഉണ്ട്, ആൾക്കാർ ഇത് മേടിക്കുന്നുണ്ടോ, അതുപോലെ സെയിൽസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ, പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പം ഫൈനൽ പ്രൈസ് സെറ്റ് ചെയ്തു, ദെൻ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ മാർക്കറ്റിലോട്ട് ഇറങ്ങുമ്പോൾ എത്രത്തോളമാണ് ഇതിൻ്റെ പ്രൈസിങ്ങിൻ്റെ ഇമ്പാക്റ്റ് എന്നറിയുന്നതായിട്ട് ഇവാലുവേഷൻ നടത്തുന്നു. ഇത്രയും സ്റ്റെപ്സാണ് പ്രൈസിങ്ങിൽ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്തായിരുന്നു, ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുക. രണ്ടാമത്തെ പ്രൈസിങ് ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് സെലക്ട് ചെയ്യുക. മൂന്നാമത് വന്നിരുന്നത് എസ്റ്റിമേഷൻ ഓഫ് ഡിമാൻഡ്, ഡിമാൻഡ് എത്രത്തോളമാണ് എസ്റ്റിമേറ്റ് ചെയ്യുക. അതുപോലെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എത്രയാണെന്നല്ല, കോസ്റ്റ് എത്രയാണെന്ന് എസ്റ്റിമേറ്റ് ചെയ്യുക. സിമിലർ പ്രോഡക്റ്റ് എവിടെ നിന്നാൽ കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രൈസ് എത്രയാണെന്ന് നോക്കുക. സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിങ് മെത്തേഡ് സെലക്ട് ചെയ്യുക. ഫൈനൽ പ്രൈസ് സെറ്റ് ചെയ്യുക. അതുപോലെ പ്രൈസ് ഇവാലുവേറ്റ് ചെയ്യുക. ഇത്രയാണ് സ്റ്റെപ്സ് ആയിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, നമുക്കിനി അടുത്തായിട്ട് പ്രൈസിങ് മെത്തേഡ്സ് ഓർ പോളിസീസ് ഓർ അപ്രോച്ചസ് എന്ന് പറഞ്ഞാൽ എന്താണ്. നമ്മൾ ആറാമത്തെ സ്റ്റെപ്പായിട്ട് പഠിച്ചിരുന്നത് എന്തായിരുന്നു, ചൂസിങ് ഓഫ് എ സ്യൂട്ടബിൾ പ്രൈസിങ്. നമ്മുടെ പ്രോഡക്റ്റിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു പ്രൈസിങ് മെത്തേഡ് സെലക്ട് ചെയ്യാന്നുള്ളതായിരുന്നു, പ്രൈസ് എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നതെന്നുള്ളൊരു മെത്തേഡ് സെലക്ട് ചെയ്യാന്നുള്ളതായിരുന്നു നമ്മൾ ആറാമത്തെ സ്റ്റെപ്പായിട്ട് പറഞ്ഞത്. അപ്പോൾ ആ ഒരു എന്തൊക്കെയാണ് ഈ പ്രൈസിങ് മെത്തേഡ്സ് എന്നാണ് നമുക്ക് ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. ടൈപ്സ് ഓഫ് പ്രൈസിങ് മെത്തേഡ്സ്. ഇപ്പോൾ പ്രൈസിങ് അപ്രോച്ചസെന്നോ അല്ലെങ്കിൽ പ്രൈസിങ് പോളിസീസോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു മെത്തേഡ്സ് തന്നെയാണ് വരുന്നത്. നമുക്ക് ടെക്സ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്നത് നാല് രീതിയിലുള്ള പ്രൈസിങ് മെത്തേഡ്സ് ഉണ്ട്. കോസ്റ്റ് ഓറിയൻറ്റഡ് പ്രൈസിങ് പോളിസി, വാല്യൂ ബേസ്ഡ് പ്രൈസിങ് പോളിസി, ഡിമാൻഡ് ഓറിയൻറ്റഡ് പ്രൈസിങ് പോളിസി ആൻഡ് കോമ്പറ്റീഷൻ ഓറിയൻറ്റഡ് പ്രൈസിങ് പോളിസി. ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കണം എന്താണ് കോസ്റ്റ് ഓറിയൻറ്റഡ് പ്രൈസിങ് പോളിസിന്നും വാല്യൂ ബേസ്ഡ് പ്രൈസിങ് പോളിസിന്നും ഡിമാൻഡ് ഓറിയൻറ്റഡ് ആൻഡ് കോമ്പറ്റീഷൻ ഓറിയൻറ്റഡ് പ്രൈസിങ് പോളിസീസ്. അതിൽ തന്നെ ഫസ്റ്റ് പറഞ്ഞേക്കുന്നത് കോസ്റ്റ് ഓറിയൻറ്റഡ് പ്രൈസിങ് പോളിസി എന്താണെന്ന് നോക്കാം. ഇൻ കോസ്റ്റ് ഓറിയൻറ്റഡ് പ്രൈസിങ് പോളിസി, ദ പ്രൈസിങ് ഈസ് റിലേറ്റഡ് ടു ദ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് ഗുഡ്സ്. ദിസ് ഈസ് ദ ട്രഡീഷണൽ പോളിസി ഓഫ് പ്രൈസിങ്. അപ്പോൾ ഇത് ഏറ്റവും ഒരു ട്രഡീഷണൽ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റിന് പ്രൈസ് നിശ്ചയിക്കുന്നതിൽ വെച്ച് ഏറ്റവും ട്രഡീഷണൽ ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഈ കോസ്റ്റ് ഓറിയൻറ്റഡ് പ്രൈസിങ് പോളിസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇവിടെ എന്താണ് കൺസിഡർ ചെയ്യുന്നത്, നമ്മൾ ആ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ടോട്ടൽ ഉണ്ടായ കോസ്റ്റ് എത്രയാണെന്നാണ് നമ്മൾ ഇതിനകത്ത് കമ്പ്യൂട്ട് ചെയ്യുന്നത്. ഈ കോസ്റ്റ് എത്രയാണെന്ന് നോക്കിയതിന് ശേഷം നമ്മൾ കോസ്റ്റിനെ കവർ ചെയ്യുന്ന രീതിയിൽ നമ്മളതിന് എന്താ പ്രൈസ് നിശ്ചയിക്കുന്നു. ഇതിനെയാണ് കോസ്റ്റ് ഓറിയൻറ്റഡ് പ്രൈസിങ് പോളിസി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ സെല്ലിംഗ് പ്രൈസ് ഈസ് കമ്പ്യൂട്ടഡ് ആസ് ടോട്ടൽ കോസ്റ്റ് പ്ലസ് ഫിക്സഡ് പ്രോഫിറ്റ് പെർസെൻറ്റേജ്. അപ്പം സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് ഇത്രേ ഉള്ളൂ, ടോട്ടൽ കോസ്റ്റ് നമ്മൾ ആ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ നേരത്ത് നമുക്ക് വന്ന ടോട്ടൽ കോസ്റ്റ് എത്രയാണോ പ്ലസ് ഫിക്സർ ഒരു നമുക്കൊരു പ്രോഫിറ്റ് വേണമല്ലോ, പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പ്ലസ് ഫിക്സഡ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഇത് രണ്ടും കൂടി ചേർന്നാണ് നമ്മൾ സെല്ലിംഗ് പ്രൈസ് ആയിട്ട് ഒരു പ്രോഡക്റ്റിന് പ്രൈസ് നിശ്ചയിക്കുന്നത്. ടോട്ടൽ കോസ്റ്റ് പ്ലസ് ഫിക്സഡ് പ്രോഫിറ്റ് പെർസെൻറ്റേജ്. കോസ്റ്റ് ബേസ്ഡ് പ്രൈസിങ് ഇൻവോൾവ്സ് ദ ഡിറ്റർമിനേഷൻ ഓഫ് ഓൾ ഫിക്സ്ഡ് ആൻഡ് വേരിയബിൾ കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് എ പ്രോഡക്റ്റ് ഓർ സർവീസസ്. ആഫ്റ്റർ ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് ദി പ്രോഡക്റ്റ് ഓർ സർവീസ് ഹാവ് ബീൻ ഡിറ്റർമിൻഡ് എ ഫേം ആഡ്സ് എ ഡിസൈഡ് പ്രോഫിറ്റ് മാർജിൻ. അപ്പോൾ ഈ ഒരു കാര്യം തന്നെയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അതായത് നമുക്ക് ഇവിടെ പറഞ്ഞേക്കുന്നത് നമ്മുടെ ടോട്ടൽ കോസ്റ്റ് ഫിക്സഡും വേരിയബിളും, ഒരു പ്രോഡക്റ്റ് നമുക്ക് ഒരു പ്രൊഡക്ഷൻ നടത്തിയതിന് ശേഷം ഒരു പ്രോഡക്റ്റ് നമ്മുടെ കയ്യിലെത്തുമ്പോൾ അതിന് ടോട്ടൽ എത്ര കോസ്റ്റായി നോക്കും, ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും എത്രയാന്ന് നോക്കും. അതിൻ്റെ ഒപ്പം നമുക്ക് പ്രോഫിറ്റ് എത്രയാണ് വേണ്ടത്, എത്ര മാർജിനാണ് വേണ്ടത് പ്രോഫിറ്റ്, ഇതും കൂടി ആഡ് ചെയ്താണ് നമ്മൾ സെല്ലിംഗ് പ്രൈസ് ആയിട്ട് ഇടുന്നത്. അപ്പോൾ ഓൾ ഫിക്സഡ് കോസ്റ്റ് ആൻഡ് വേരിയബിൾ കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് മാർജിൻ, ഇതനുസരിച്ച് സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നതിനെ കോസ്റ്റ് ഓറിയൻറ്റഡ് പ്രൈസിങ് പോളിസി എന്ന് പറയുന്നു. ഇനി ഇതിനകത്ത് തന്നെ കോസ്റ്റ് ഓറിയൻറ്റഡ് പ്രൈസിങ് പോളിസിയിൽ തന്നെ രണ്ട് മൂന്ന് മെത്തേഡ്സ് ഉണ്ട്, നമുക്കത് ഏതൊക്കെയാണെന്ന് നോക്കാം. അതായത് സബ് ഡിവിഷനാണ് വരുന്നത്, കോസ്റ്റ് ഓറിയൻറ്റഡ് പ്രൈസിങ് പോളിസിയുടെ സബ് ഡിവിഷനായിട്ട് വരുന്നതാണ് കോസ്റ്റ് പ്ലസ് പ്രൈസിങ് ഓർ മാർക്കപ്പ് പ്രൈസിങ്, അതുപോലെ തന്നെ ടാർജറ്റ് പ്രൈസിങ്, ബ്രേക്ക് ഈവൻ പ്രൈസിങ് ആൻഡ് മാർജിൻ കോസ്റ്റ് പ്രൈസിങ്. അപ്പം ഈ കോസ്റ്റ് ഓറിയൻറ്റഡിൻ്റെ ഉള്ളിൽ വരുന്ന സബ് ഡിവിഷൻസ്, ഫസ്റ്റ് വൺ കോസ്റ്റ് പ്ലസ് പ്രൈസിങ് ഓർ മാർക്കപ്പ് പ്രൈസിങ് അല്ലെങ്കിൽ ഫുൾ കോസ്റ്റ് പ്രൈസിങ് എന്നൊക്കെ പറയും. എന്താണെന്ന് നോക്കാം.
This is the simplest method of pricing adopted by companies. In this method, price is calculated by adding together all the costs incurred by the firm for the production of a product and adds a standard markup. Markup means profit. Standard markup to the cost to cover overhead cost and profit. Now, we have to say ഈയൊരു കോസ്റ്റ് പ്ലസ് അതായത് കോസ്റ്റ് ഓറിയൻറ്റഡിൻ്റെ തന്നെ പറഞ്ഞേക്കുന്നതാണ് കോസ്റ്റ് പ്ലസ് പ്രൈസിങ് അല്ലെ മാർക്കപ്പ് പ്രൈസിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പ്രോഡക്റ്റ് ഉണ്ടാക്കിയപ്പോൾ നമുക്ക് വന്ന ടോട്ടൽ കോസ്റ്റ് എത്രയാണെന്ന് നോക്കും. ഈ ടോട്ടൽ കോസ്റ്റ് എത്രയാണെന്ന് നോക്കിയിട്ട് ഓവർഹെഡ് അതായത് ഇത് നമ്മൾ മാർക്കറ്റിലോട്ട് ഇറക്കുന്നതിന് നമുക്ക് സെല്ലിങ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് പ്ലസ് സെല്ലിങ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് മാർജിൻ. ഇങ്ങനെയാണ് നമ്മൾ കോസ്റ്റ് പ്ലസ് അല്ലെ മാർക്കപ്പ് പ്രൈസ് പോളിസിയിൽ നമ്മൾ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഇനി അതിൻ്റെ ഒരു ഫോർമുല പറഞ്ഞിരിക്കുന്നത് ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ് പ്ലസ് സെല്ലിങ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് പ്ലസ് മാർക്കപ്പ് ദാറ്റ് ഈസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ് എക്സ്പെക്റ്റഡ് ടു സെൽ. അപ്പോൾ എത്രയാണോ നമ്മൾ സെയിൽ നടത്താൻ ഉദ്ദേശിക്കുന്നത് അതിന് ടോട്ടൽ കോസ്റ്റും എല്ലാം കൂടി കിട്ടിയതിനെ ഈ ഒരു ആവറേജ് സെയിൽസ് നടത്താൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ആവറേജ് യൂണിറ്റിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് സെല്ലിങ് പ്രൈസ് കിട്ടും. ഇനി ഇങ്ങനെയുള്ള ഒരു ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്ന കൂടുതലായിട്ടും കസ്റ്റമേഴ്സിൻ്റെ സ്പെസിഫിക് റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് അതായത് അവർ ഒരു ഇത്ര യൂണിറ്റ് വേണം ഇത്ര യൂണിറ്റ് ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണം ഇങ്ങനെ നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ സ്പെസിഫിക് റിക്വയർമെൻ്റ് അനുസരിച്ച് നമ്മൾ പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോഴാണ് ഈ ഒരു മെത്തേഡ് നമുക്ക് കൂടുതലായിട്ട് യൂസ് ആകുന്നത്. അതുപോലെ തന്നെ ലെസ് കോമ്പറ്റീഷൻ ഉള്ള ഏരിയാസിലാണ് ഈ ഒരു കോസ്റ്റ് പ്ലസ് ഒരു കോസ്റ്റ് പ്ലസ് പ്രൈസിങ് പോളിസി നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം ടോട്ടൽ കോസ്റ്റ് കൂട്ടുക, അതുപോലെ സെല്ലിങ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റും കൂട്ടി പ്രോഫിറ്റും കൂട്ടിയിട്ട് എത്രയാണോ കസ്റ്റമേഴ്സ് റിക്വയർമെൻറ്റ് അവരെത്രയാണോ ഡിമാൻഡ് ചെയ്തേക്കുന്നത് ആ നമ്പറിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് സെല്ലിങ് പ്രൈസ് കിട്ടും. അപ്പോൾ ഏറ്റവും ഒരു സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് കോസ്റ്റ് പ്ലസ് അല്ലെങ്കിൽ മാർക്കപ്പ് അല്ലെങ്കിൽ ഫുൾ കോസ്റ്റ് പ്രൈസിങ് എന്നൊക്കെ പറയുന്നത്. ഇനി തന്നെ കോസ്റ്റ് ഓറിയൻറ്റഡ് രണ്ടാമത് വന്നിരിക്കുന്നത് ടാർജറ്റ് പ്രൈസിങ്. ടാർജറ്റ് പ്രൈസിങ് നോർമലി യൂസ് ചെയ്യുന്ന വലിയ വലിയ കമ്പനീസൊക്കെയാണ്. അതായത് ഗ്യാസ് കമ്പനീസ്, ഇലക്ട്രിക് കമ്പനീസ്, അതുപോലെ തന്നെ ഓട്ടോമൊബൈൽ മാനുഫാക്ചേഴ്സ് ഇങ്ങനെയൊക്കെയുള്ള കമ്പനീസാണ് ടാർജറ്റ് പ്രൈസിങ് എന്നൊരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഈ ഒരു കമ്പനീസ് യൂസ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. ഈ കമ്പനി തുടങ്ങാനുള്ള ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് അവർക്ക് വേണം. ആ ഇൻവെസ്റ്റ്മെൻറ്റിന് കവർ ചെയ്യുന്ന രീതിയിൽ ഉള്ള പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ടുള്ള രീതിയിലായിരിക്കും അവർ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമുള്ള കമ്പനീസ് ലൈക്ക് ഓട്ടോമൊബൈൽസ്, അതുപോലെ ഗ്യാസ് കമ്പനീസ്, ഇലക്ട്രിക് കമ്പനീസ്, പബ്ലിക് യൂട്ടിലിറ്റീസ് അതായത് KSRTC അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലാണ് KSEB ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലാണ് ടാർജറ്റ് പ്രൈസിങ് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. ഇൻ ടാർജറ്റ് പ്രൈസിങ് ദ സെല്ലിംഗ് പ്രൈസ് ഫോർ എ പ്രോഡക്റ്റ് ഈസ് ഡിറ്റർമിൻഡ് ഫസ്റ്റ് ബേസ്ഡ് ഓൺ ദ അനാലിസിസ് കണ്ടക്റ്റഡ് ബൈ ദ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്. ദ സെല്ലിംഗ് പ്രൈസ് ഈസ് ദ മോസ്റ്റ് കോമ്പറ്റേറ്റീവ് പ്രൈസ് ദാറ്റ് ദ കസ്റ്റമേഴ്സ് വുഡ് ബി വില്ലിംഗ് ടു പേ ഫോർ ദ പ്രോഡക്റ്റ്. അപ്പം ഈ ഒരു ടാർജറ്റ് പ്രൈസിങ് എന്നുള്ള ഈ മെത്തേഡിൽ പ്രൈസ് സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഒരു മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ഒരു സർവേ നടത്തും എത്രത്തോളം ആൾക്കാർ മേടിക്കാൻ ബില്ലിംഗ് ആണെന്നും അതുപോലെ എത്ര പ്രൈസിന് വിൽക്കാം എന്നുള്ളതും. അങ്ങനെ ഒരു കസ്റ്റമേഴ്സിൻ്റെ ഇടയ്ക്ക് ഒരു സർവേ നടത്തിയതിന് ശേഷം അവരിൽ നിന്ന് കിട്ടിയ അഭിപ്രായത്തിൽ വെച്ച് ഏറ്റവും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള പ്രൈസിങ്ങിലായിരിക്കും ഇവർ പ്രോഡക്റ്റ് കൊടുക്കുക എന്നുള്ളത്. ദ ഡിസൈഡ് പ്രോഫിറ്റ് മാർജിൻസ് ഡിഡക്റ്റഡ് ഫ്രം ഇറ്റ് ടു ഫൈൻഡ് ഔട്ട് ദ കോസ്റ്റ് വിതിൻ വിച്ച് ദ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് വുഡ് ഹാവ് ടു പ്രൊഡ്യൂസ് ദ പ്രൊഡക്റ്റ്. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് ഡിറ്റർമിൻ ചെയ്തതിന് ശേഷം ഇത്ര സെല്ലിംഗ് പ്രൈസ് എന്ന് ഡിറ്റർമിൻ ചെയ്തതിന് ശേഷം നമുക്ക് എത്രയാണോ പ്രോഫിറ്റ് സെല്ലിംഗ് പ്രൈസിൻ്റെ ഉള്ളിൽ പ്രോഫിറ്റ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഇവർ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ഒരു 1000 rupees ആണ് ഒരു പ്രോഡക്റ്റിനെ മേടിക്കുന്നതെങ്കിൽ അതിൽ ഒരു 200 rupees ഏകദേശം പ്രോഫിറ്റ് ആയിരിക്കും. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? സെല്ലിംഗ് പ്രൈസ് ഇവിടെ നിശ്ചയിക്കും. ആ ഫസ്റ്റ് ഓഫ് ഓൾ സെല്ലിംഗ് പ്രൈസ് നിശ്ചയിക്കും 1000 rupees. അതിൽ നിന്ന് പ്രോഫിറ്റ് എത്രയാണെന്ന് വെച്ചാൽ അത് ഡിഡക്റ്റ് ചെയ്യും. അതായത് ഞാൻ ഇപ്പോൾ പറഞ്ഞ എക്സാമ്പിൾ 200, ദെൻ 800 ആണ് ബാക്കിയുള്ളത്. അപ്പോൾ ഈ 800-നുള്ളിൽ അവർ ആ പ്രോഡക്റ്റ് ഉണ്ടാക്കി ആ കോസ്റ്റ് അതിനകത്തുള്ളിൽ നിൽക്കാനായിട്ട് ശ്രമിക്കും. എന്നാൽ മാത്രമാണ് അവർക്ക് ഈ 1000 rupees ഈ 200 rupees ലാഭമായിട്ട് അത് പ്രോഡക്റ്റ് മാർക്കറ്റിൽ കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ടാർജറ്റ് പ്രൈസിങ്ങിൽ ഫസ്റ്റ് തന്നെ സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യും, അതിൽ നിന്ന് പ്രോഫിറ്റ് ലെസ് ചെയ്തതിന് ശേഷം കോസ്റ്റ് ആ വിതിൻ ആ ലിമിറ്റിനുള്ളിൽ കോസ്റ്റ് ലിമിറ്റ് ചെയ്യാനായിട്ട് അവർ ശ്രദ്ധിക്കും. അതാണ് ടാർജറ്റ് പ്രൈസിങ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി മൂന്നാമത് കോസ്റ്റ് ഓറിയൻറ്റഡ് പ്രൈസിങ് പോളിസിയിലുള്ളതാണ് ബ്രേക്ക് ഈവൻ പ്രൈസിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ബ്രേക്ക് ഈവൻ പ്രൈസിങ് ഈസ് ദ മെത്തേഡ് ഓഫ് എസ്റ്റിമേറ്റിംഗ് എ പ്രൈസ് അറ്റ് വിച്ച് ദ ഫേം വിൽ എൺ നൈദർ പ്രോഫിറ്റ് നോർ ലോസ് ഓൺ എ സെയിൽ. അപ്പോൾ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ അറിയാം ഒരു പോയിന്റിൽ സെയിൽസ് നടത്തും. അതായത് കമ്പനീസിനെ സംബന്ധിച്ച് അവർക്ക് പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ല, അങ്ങനെ ഒരു കമ്പനി സിറ്റുവേഷനെയാണ് ബ്രേക്ക് ഈവൻ പ്രൈസിങ് എന്ന് പറയുന്നത്.
അപ്പോൾ ഇങ്ങനെ ഒരു പ്രൈസിങ് പോളിസി, അതായത് ഒരു പ്രോഫിറ്റും ഇല്ല ഒരു ലോസും ഇല്ല ഇങ്ങനെ ഒരു പ്രൈസിങ് പോളിസി നിശ്ചയിക്കുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദ പർപ്പസ് ഓഫ് ദിസ് മെത്തേഡ് ഈസ് ടു ഫിക്സ് ലോ പ്രൈസ് ആസ് എ ടൂൾ ടു ക്യാപ്ചർ ദ മാർക്കറ്റ് ആൻഡ് പുഷ് ഔട്ട് കോമ്പറ്റീറ്റേഴ്സ്. അപ്പോൾ ഇത്രയുള്ളൊരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, ലോ പ്രൈസിൽ നമുക്ക് അതായത് പ്രോഫിറ്റ് നമുക്കധികം അല്ല പ്രോഫിറ്റ് ഇല്ല, അങ്ങനെ വരുമ്പോൾ നമ്മൾ പ്രൈസ് വളരെ ലോ ആയിട്ടായിരിക്കും നമ്മൾ ചാർജ് ചെയ്യുന്നത്. ആ ഒരു ലോ പ്രൈസിൽ നമുക്ക് പ്രോഡക്റ്റ് വിൽക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കസ്റ്റമേഴ്സിന് കൂടുതലായിട്ട് അട്രാക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ കോമ്പറ്റീറ്റേഴ്സിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും, അത് കോമ്പറ്റീറ്റേഴ്സിനേക്കാളും കൂടുതൽ നമ്മുടെ പ്രോഡക്റ്റിന് ഡിമാൻഡ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു മാർക്കറ്റ് ക്യാപ്ചർ ചെയ്യാനും അല്ലെങ്കിൽ കോമ്പറ്റീറ്റേഴ്സിനെ പുഷ് ഔട്ട് ചെയ്യാനുമായിട്ടാണ് ഇങ്ങനെ ഒരു ബ്രേക്ക് ഈവൻ പ്രൈസിങ് പോളിസി കമ്പനീസ് അഡോപ്റ്റ് ചെയ്യുന്നത്. ദ കമ്പനി വുഡ് ബി ഏണിംഗ് റവന്യൂസ് ബട്ട് വുഡ് നോട്ട് ബി മേക്കിംഗ് എനി പ്രോഫിറ്റ്. അപ്പോൾ കമ്പനിക്ക് പ്രോഫിറ്റ് ഇല്ല, ഏണിങ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, കാരണം പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ല. കമ്പനിക്ക് റെഗുലർ ഏണിങ്സ് കിട്ടുന്നുണ്ട്, പക്ഷേ ഒരിക്കലും ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഈ ഒരു പ്രൈസിങ് മെത്തേഡ് കൊണ്ട് സാധിക്കത്തില്ല. ഇറ്റ് ഫോക്കസസ് ഓൺ ഇൻക്രീസിങ് മാർക്കറ്റ് ഷെയർ റാദർ ദാൻ ഏണിംഗ് പ്രോഫിറ്റ്. അപ്പോൾ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നൊരു രീതിയിൽ നിന്ന് മാറി കൂടുതലായിട്ട് മാർക്കറ്റിൽ ആൾക്കാരെ കൂടുതൽ പിടിച്ചെടുക്കുക, ആൾക്കാരെ കൂടുതൽ അട്രാക്റ്റ് ചെയ്യുക, ക്യാപ്ചർ ചെയ്യുക എന്ന രീതിയിലാണ് ഈ പ്രൈസിങ് മെത്തേഡ് കമ്പനീസ് എടുക്കാറുള്ളത്. ഇനി കുറച്ച് നാൾ കഴിയുമ്പോൾ, അതായത് കുറേ നാൾ കഴിയുമ്പോഴത്തേനും ഈ ഒരു പ്രൈസിങ് പോളിസി ഫോളോ ചെയ്തു പോകും. അപ്പോൾ ലോ കോസ്റ്റിൽ ലോ പ്രൈസിൽ പ്രോഡക്റ്റ് വിറ്റുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ഇല്ല കമ്പനിക്ക്. പക്ഷേ ഇങ്ങനെ സ്ഥിരമായിട്ട് നമ്മളിങ്ങനെ ലോ പ്രൈസിൽ പ്രോഡക്റ്റ് വിൽക്കുമ്പോൾ കൂടുതൽ ആൾക്കാരെ കിട്ടും, കൂടുതൽ കസ്റ്റമേഴ്സിനെ കിട്ടും, അവർ നമ്മുടെ പ്രോഡക്റ്റിൽ റീറ്റെയിൻ ചെയ്ത് നിൽക്കും, അവർ കൂടുതൽ കൂടുതൽ വീണ്ടും പ്രോഡക്റ്റ് മേടിക്കാൻ തുടങ്ങും. അങ്ങനെ വരുമ്പോൾ നമുക്ക് സെയിൽസ് കൂട്ടാനായിട്ട് സാധിക്കും. സെയിൽസ് കൂട്ടുമ്പോൾ നമുക്ക് നോർമലി സെയിൽസ് കൂടുമ്പോൾ നമുക്ക് കോസ്റ്റ് കുറയും. അങ്ങനെ കോസ്റ്റ് കുറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് കമ്പനിക്ക് പതുക്കെ പ്രോഫിറ്റ് കുറച്ച് കുറച്ചായിട്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. കസ്റ്റമേഴ്സിനെ മാറ്റാതെ തന്നെ, അതായത് കസ്റ്റമേഴ്സ് ടേൺ ഓവർ ചെയ്യാതെ തന്നെ നമുക്ക് പ്രോഫിറ്റ് കൂട്ടാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു ഗ്രാജുവലായിട്ട് മാത്രമാണ് പെട്ടെന്ന് ഹ്യൂജ് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ള രീതിയിലുള്ള കമ്പനീസിന് ഈ പറഞ്ഞേക്കുന്ന പ്രൈസിങ് മെത്തേഡ് അഡോപ്റ്റബിൾ അല്ല. അപ്പോൾ ഒരു ഗ്രാജുവൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയാൽ മതി, മാർക്കറ്റ് പതുക്കെ ഒന്ന് പച്ച പിടിച്ച് വന്നതിന് ശേഷം പ്രോഫിറ്റ് ഉണ്ടാക്കിയാൽ മതി എന്നുള്ള കമ്പനീസിനാണ് ഈ ബ്രേക്ക് ഈവൻ പ്രൈസിങ് മെത്തേഡ് കൂടുതലായിട്ട് അഡോപ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം അവർക്ക് പ്രോഫിറ്റോ ലോസോ ആദ്യത്തെ സമയങ്ങളിൽ ഉണ്ടാവത്തില്ല. അങ്ങനെ വരുമ്പം ഗ്രാജുവലായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമുള്ള കമ്പനീസ് ചൂസ് ചെയ്യുന്ന രീതിയാണ് ബ്രേക്ക് ഈവൻ പ്രൈസിങ് പോളിസി എന്ന് പറയുന്നത്. ഇനി ഒരെണ്ണമുള്ളത് മാർജിൻ കോസ്റ്റ് പ്രൈസിങ് ആണ്. അതും കോസ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൈസിങ് മെത്തേഡ് തന്നെയാണ് മാർജിൻ കോസ്റ്റ് പ്രൈസിങ്. ഇവിടെ മാർജിനൽ കോസ്റ്റ് ഈസ് അഡീഷൻ ടു ദ ടോട്ടൽ കോസ്റ്റ് ഫോർ പ്രൊഡ്യൂസിങ് വൺ മോർ യൂണിറ്റ് ഓഫ് ആൻ ഔട്ട്പുട്ട്. അപ്പം അത് മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസിങ് വൺ മോർ യൂണിറ്റ് ഓഫ് ആൻ ഔട്ട്പുട്ട്, അതായത് ടോട്ടൽ കോസ്റ്റിൻ്റെ കൂട്ടത്തിൽ നമ്മളൊരു എക്സ്ട്രാ ഒരു യൂണിറ്റ് കൂട്ടുവാണെങ്കിൽ, പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു എക്സ്ട്രാ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് എത്ര രൂപയാണ് വരുന്നത്, അതിനാണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാർജിനൽ കോസ്റ്റ് പ്രൈസിങ് പോളിസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വേരിയബിൾ ആയിട്ടുള്ള കോസ്റ്റ്, മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ വേരിയബിൾ കോസ്റ്റാണ്. അപ്പോൾ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് നിശ്ചയിക്കുമ്പം വേരിയബിൾ കോസ്റ്റ് കൺസിഡർ ചെയ്യുന്നു, കൂടുതലായിട്ടും വേരിയബിൾ കോസ്റ്റ് കൺസിഡർ ചെയ്യുന്നതിനെയാണ് മാർജിനൽ കോസ്റ്റ് പ്രൈസിങ് എന്ന് പറയുന്നത്. കാരണം എപ്പോഴും അത് വേരി ചെയ്തുകൊണ്ടിരിക്കും, വേജസും അതുപോലെ റോ മെറ്റീരിയലിൻ്റെ വിലയൊക്കെ. ഈ വേജസ് എന്ന് പറയുന്നത് ഓരോ ടൈമിൽ മാറിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ റോ മെറ്റീരിയൽ, നമ്മൾ ഈ തവണ മേടിച്ച റോ മെറ്റീരിയൽ സെയിം റോ മെറ്റീരിയൽ രണ്ട് മാസം കഴിഞ്ഞ് മേടിക്കുമ്പോൾ കുറച്ചുകൂടി എമൗണ്ട് കൂടിയിരിക്കും. അങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് ഈ വേജസ് റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇതിൻ്റെ ഈ വേരിയേഷൻസിനനുസരിച്ച് പ്രൈസും ഫിക്സ് ചെയ്യുന്നതിനാണ് മാർജിൻ കോസ്റ്റ് പ്രൈസിങ് എന്ന് പറയുന്നത്. അതായത് വേരിയബിൾ കോസ്റ്റിനെ കൺസിഡർ ചെയ്ത് സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കേണ്ട, കോസ്റ്റ് പോളിസി എന്താണ്, കോസ്റ്റ് ഓറിയൻറ്റഡ് പ്രൈസിങ് പോളിസി എന്താണെന്ന് നന്നായിട്ട് പഠിക്കുക. അതിൻ്റെ ഒപ്പം ഈ പറഞ്ഞിരിക്കുന്ന നാല് മെത്തേഡ്സ്, അതിനുള്ളിൽ വരുന്ന നാല് മെത്തേഡ്സ് എന്തൊക്കെയാണെന്നും അതെങ്ങനെയുള്ള കമ്പനീസാണ് സെലക്ട് ചെയ്യുന്നതെന്ന് നിങ്ങൾ നോക്കിയാൽ മതിയായിരിക്കും. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞ മാർക്കപ്പ് അല്ലെങ്കിൽ ഫുൾ കോസ്റ്റ് മെത്തേഡിനകത്ത് വന്നിരുന്ന എന്തായിരുന്നു, ടോട്ടൽ കോസ്റ്റ് പ്ലസ് പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് പ്ലസ് സെല്ലിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്, എത്ര യൂണിറ്റാണോ വിൽക്കാനുള്ളത് അതിനെ ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെയായിരുന്നു കണ്ടുപിടിക്കുന്നത്. ടാർജറ്റ് പ്രൈസിങ് വരുമ്പോൾ സെല്ലിംഗ് പ്രൈസ് ഫസ്റ്റ് ഓഫ് ഓൾ ഫിക്സ് ചെയ്യും, അതിൽ നിന്ന് നമ്മുടെ പ്രോഫിറ്റ് മാർജിൻ കുറച്ചതിന് ശേഷം ഉള്ള കോസ്റ്റിനുള്ളിൽ നമ്മൾ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ് ടാർജറ്റ് പ്രൈസിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ബ്രേക്ക് ഈവൻ പ്രൈസിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രോഫിറ്റോ ലോസോ ഇല്ലാതെ തന്നെ ഒരു സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നതിനെയാണ് ബ്രേക്ക് ഈവൻ പ്രൈസിങ് എന്ന് പറയുന്നത്. മാർജിനൽ കോസ്റ്റ് പ്രൈസിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രേ ഉള്ളൂ, നമ്മുടെ വേരിയബിൾ കോസ്റ്റുകളായ വേജസും റോ മെറ്റീരിയലും കൺസിഡർ ചെയ്തതിന് ശേഷം നമ്മുടെ പ്രൈ പ്രോഡക്റ്റിന് നമ്മൾ പ്രൈസ് നിശ്ചയിക്കുന്നതിനെ മാർജിനൽ കോസ്റ്റ് പ്രൈസിങ് എന്ന് പറയുന്നു.
ഇത്രയാണ് കോസ്റ്റ് സ്റ്റോറിൻ്റെ പ്രൈസിങ് പോളിസിയുടെ ടൈപ്സ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതിൻ്റെ മെറിറ്റ്സ് ഉണ്ട്, ഡീമെറിറ്റ്സ് ഉണ്ട്. ഇങ്ങനെ കോസ്റ്റിനെ മാത്രം ഡിറ്റർമിൻ ചെയ്ത് നമ്മൾ പ്രൈസ് ഡിസൈഡ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് മെറിറ്റ്സ് എന്നും എന്തൊക്കെയാണ് ഡീമെറിറ്റ്സ് എന്നും നമുക്ക് നോക്കാം. മെറിറ്റ്സ് ഓഫ് കോസ്റ്റ് സ്റ്റോറിൻ്റെ പ്രൈസിങ് പോളിസി. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് ദ സിംപ്ലസ്റ്റ് മെത്തേഡ് ടു ഡിസൈഡ് ദ പ്രൈസ് ഫോർ എ പ്രോഡക്റ്റ്. എ ഫേം ഹാസ് ടു ജസ്റ്റ് ആഡ് അപ്പ് ഓൾ ദ കോസ്റ്റ് ആൻഡ് ദെൻ ആഡ് ദ ഡിസൈഡ് എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ടു അസർട്ടൈൻ ദ പ്രൈസ് ഓഫ് എ പ്രോഡക്റ്റ്. നമ്മൾ ഓൾറെഡി മീനിങ് പറഞ്ഞത് തന്നെ ഏറ്റവും സിമ്പിളായിട്ടുള്ളതാണ്. ടോട്ടൽ നമുക്ക് എത്ര കോസ്റ്റ് വരുന്നു അതിൻ്റെ കൂട്ടത്തിൽ ഡിസൈഡ് പ്രോഫിറ്റ്, നമുക്ക് എത്ര പ്രോഫിറ്റാണോ വേണ്ടത് അതും കൂടി ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് പ്രൈസ് കിട്ടും. ഇനി രണ്ടാമത്തെ മെറിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്, ദ ഫേം ക്യാൻ സെറ്റ് പ്രൈസസ് ഇൻ സച്ച് എ വേ ആസ് ടു റിക്കവർ ദ കോസ്റ്റ് ആൻഡ് ഏൺ എ റീസണബിൾ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ്. ഫേമിനെ സംബന്ധിച്ച് അവർക്കൊരു എന്താ ഒരു റീസണബിൾ റിട്ടേണും കിട്ടും, അതുപോലെ തന്നെ കോസ്റ്റിനെ കവർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് പ്രോഫിറ്റ് സെറ്റ് ചെയ്യാനുമായിട്ടും ഈ കോസ്റ്റോറിൻ്റെ പ്രൈസിങ് പോളിസി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. തേർഡ് വൺ, ഇറ്റ് ഈസ് ഈസി ടു അഡ്ജസ്റ്റ് ദ പ്രൈസ് വെൻ കോസ്റ്റ് ഇൻക്രീസസ്. അതായത് നമുക്ക് ഓരോ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ, അത് കോസ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള സെല്ലിംഗ് പ്രൈസ് ആയതുകൊണ്ട് കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്ക് പ്രൈസ് അഡ്ജസ്റ്റ് ചെയ്താന്ന് വെച്ചാൽ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുമ്പം നമുക്ക് പ്രൈസ് കുറച്ച് കൂട്ടി വിൽക്കാനായിട്ട് സാധിക്കും. കോസ്റ്റ് കുറയുന്നതനുസരിച്ച് നമുക്ക് കോസ്റ്റ് പ്രൈസിലും കുറവുകൾ വരുത്താനായിട്ട് സാധിക്കും. അപ്പോൾ പ്രൈസിനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഇറ്റ് ഈസ് ഹൈലി യൂസ്ഫുൾ വെൻ എ ഫേം ഈസ് അണേബിൾ ടു ഫോർകാസ്റ്റ് ദ ഡിമാൻഡ് ഫോർ ഇറ്റ്സ് പ്രോഡക്റ്റ്. അടുത്ത് പറഞ്ഞേക്കുന്നത്, നമ്മുടെ പ്രോഡക്റ്റിന് എത്രത്തോളം ഡിമാൻഡ് ഉണ്ടെന്ന് നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസരങ്ങളിൽ നമുക്ക് ഈ ഒരു മെത്തേഡ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം കോസ്റ്റിനെ കവർ ചെയ്യുന്ന രീതിയിലുള്ള സെല്ലിംഗ് പ്രൈസ് ഇടുക. അപ്പോൾ നമുക്ക് ഡിമാൻഡ് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ കോസ്റ്റ് ഓറിയൻ്റ് പ്രോഫിറ്റ് പ്രൈസിങ് പോളിസി ആയിരിക്കും ഏറ്റവും എന്താ പറയുക അക്സെപ്റ്റബിൾ. പിന്നെ ഉള്ളത്, കോസ്റ്റ് പ്ലസ് പ്രൈസിങ് ഈസ് സ്യൂട്ടബിൾ ഇൻ സിറ്റുവേഷൻ വെർ ദ നേച്ചർ ആൻഡ് എക്സ്റ്റെൻറ്റ് ഓഫ് കോമ്പറ്റീഷൻ ഈസ് നോട്ട് ക്ലിയർ. അപ്പോൾ ഡിമാൻഡ് ക്ലിയർ അല്ലെങ്കിലും കോമ്പറ്റീഷൻ എത്രത്തോളം ഉണ്ടെന്ന് അറിയത്തില്ലെങ്കിലും നമുക്ക് ഈ പറഞ്ഞ കോസ്റ്റ് ഓറിയൻറ്റഡ് പോളിസി ഉപയോഗിക്കാം. അത് പറഞ്ഞ പോലെ തന്നെ കോസ്റ്റിനെ മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ഇനി, വെൻ കോസ്റ്റ് ആർ സ്റ്റഡി ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം, ഇറ്റ് ഈസ് പോസിബിൾ ടു എൻഷുർ പ്രൈസ് സ്റ്റെബിലിറ്റി വിച്ച് ഈസ് യൂസ്ഫുൾ ടു ദ കൺസ്യൂമേഴ്സ്. അപ്പോൾ പ്രോഡക്റ്റിൻ നമ്മൾ യൂസ് പ്രോഡക്റ്റ് എന്താ പ്രൊഡ്യൂസ് ചെയ്യാൻ യൂസ് ചെയ്തേക്കുന്ന മെറ്റീരിയൽസിൻ്റെയോ അല്ലെങ്കിൽ വേജസിൻ്റെയോ എല്ലാം കോസ്റ്റ് സ്റ്റഡി ആയിട്ട് തന്നെയാണ് പോകുന്നതെങ്കിൽ, അതായത് കോസ്റ്റ് നമുക്ക് ടോട്ടൽ കോസ്റ്റ് സ്റ്റഡി ആയിട്ടാണ് പോകുന്നതെങ്കിൽ നമുക്ക് പ്രൈസിൽ ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാനായിട്ട് ഈ മെത്തേഡ് ചൂസ് ചെയ്യുന്ന വഴി സാധിക്കും. ഇതൊക്കെയാണ് ഇതിൻ്റെ മെറിറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് മിയർലി കോസ്റ്റ് ബേസ്ഡ് ചെയ്തിട്ടുള്ള സെല്ലിംഗ് പ്രൈസ് ഫിക്സേഷനാണ്. അങ്ങനെ വരുമ്പോൾ കോസ്റ്റിൽ എന്തൊക്കെ ചേഞ്ച് ഉണ്ടോ അതെല്ലാം നമ്മുടെ സെല്ലിംഗ് പ്രൈസിലും അത് പ്രതിഫലിക്കും. ഇനി എന്താണ് ഡീമെറിറ്റ്സ് പറഞ്ഞിരിക്കുന്നത് നോക്കിയേ. ഇറ്റ് ഗിവ്സ് നോ കൺസിഡറേഷൻ ടു മാർക്കറ്റബിലിറ്റി ഓഫ് ദി പ്രോഡക്റ്റ്. ദ എൻ്റയർ കൺസേൺ ഈസ് ഓൺ ദ റിക്കവറി ഓഫ് കോസ്റ്റ് ആൻഡ് ഏണിംഗ് ഓഫ് പ്രോഫിറ്റ്. ശരിയാണ് പറഞ്ഞിരിക്കുന്നത്, ഡീമെറിറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് എത്രത്തോളം മാർക്കറ്റിൽ വിറ്റ് പോകുന്നതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കത്തില്ല. ജസ്റ്റ് ഇത്രയാണ് പറഞ്ഞുള്ളൂ, നമ്മൾക്ക് ടോട്ടൽ കോസ്റ്റ് ഇത്രയായി, അതിൻ്റെ കൂടുതൽ ഇച്ചിരി പ്രോഫിറ്റ് കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ ഡീമെറിറ്റ്സ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്, ഇറ്റ് ഈസ് പ്യുവർലി ആൻ ഇൻറ്റേണൽ പ്രോസസ്, ഇറ്റ് ഗീവ്സ് ലിറ്റിൽ ടു നോ കൺസിഡറേഷൻ ടു കോമ്പറ്റീറ്റർ ബ്രാൻഡ് ആൻഡ് പ്രൈസ്. അപ്പോൾ ഈ പ്രൈസ് ഫിക്സ് ചെയ്യുമ്പോൾ കോമ്പറ്റീറ്റേഴ്സിൻ്റെ ബ്രാൻഡിന് എത്രയാണ് അവർ അല്ലെ പ്രോഡക്റ്റിന് എത്രയാണെന്നൊന്നും നമ്മൾ നോക്കുന്നേ ഇല്ല. അത് കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്തിട്ട് നമുക്ക് വന്നേക്കുന്ന കോസ്റ്റ് എത്രയാണ് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ചൊരു പ്രോഫിറ്റ് മാർജിനും കൂടി ചേർത്തിട്ടാണ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ കോമ്പറ്റീറ്റേഴ്സിനെ അവോയ്ഡ് ചെയ്യുകയോ അല്ലെങ്കിൽ അവരെ ലെസ് കൺസിഡർ ചെയ്യുകയോ മാത്രമാണ് ചെയ്യുന്നത്. ഫ്ലക്ച്വേഷൻ ഇൻ കോസ്റ്റ് ലീഡ് ടു പ്രൈസ് ഫ്ലക്ച്വേഷൻ ആൻഡ് സംടൈംസ് എക്സസീവ് റൈസ് ഇൻ പ്രൈസ് ട്രബിളിംഗ് ദ കസ്റ്റമേഴ്സ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇതാണ്, ഫ്ലക്ച്വേഷൻസ് ഇൻ കോസ്റ്റ് ലീഡ് ടു പ്രൈസ് ഫ്ലക്ച്വേഷൻ. അപ്പം കോസ്റ്റിൽ എന്തെങ്കിലും ഒരു ഫ്ലക്ച്വേഷൻ ഉണ്ടെങ്കിൽ നമുക്കത് പ്രൈസിലും പ്രതിഫലിക്കും. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ കോസ്റ്റ് കൂടുതലാണെങ്കിൽ ഞാൻ പറഞ്ഞു പ്രൈസും കൂടുതലായിരിക്കും. അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പെട്ടെന്ന് പ്രൈസ് റൈസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, അത് കസ്റ്റമേഴ്സിനെ ട്രബിൾ ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഫോർത്ത് വൺ, പ്രോബ്ലംസ് ഇൻ അസർട്ട്മെൻറ്റ് ഓഫ് കോസ്റ്റ് മേ റിസൾട്ട് ഇൻ ഓവർ പ്രൈസിങ് ഓർ അണ്ടർ പ്രൈസിങ് ഓഫ് പ്രോഡക്റ്റ്. അപ്പോൾ നമ്മൾ ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിച്ചതിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, ഒരുപക്ഷെ നമ്മൾ ഓവർ കോസ്റ്റിങ് അല്ലെങ്കിൽ ഓവർ പ്രൈസിങ് അല്ലെങ്കിൽ അണ്ടർ പ്രൈസിങ് ആയിരിക്കും. കാരണം കോസ്റ്റ് നമ്മൾ അസർട്ടൈൻ ചെയ്തപ്പോൾ നമുക്ക് കോസ്റ്റ് കൂടുതൽ കിട്ടി, അങ്ങനെ വരുമ്പോൾ നമ്മൾ പ്രൈസും കൂടുതലായിട്ടായിരിക്കും ഇടുന്നത്. ഇനി കോസ്റ്റ് കുറച്ചാൽ കിട്ടുന്നതെങ്കിലോ, നമ്മൾ പ്രൈസും കുറച്ചായിട്ടിരുന്നു. അപ്പോൾ ഓവർ കോസ്റ്റിങ് അല്ല ഓവർ പ്രൈസിങ് അല്ലെങ്കിൽ അണ്ടർ പ്രൈസിങ് എന്നൊരു സാഹചര്യത്തിലോട്ട് ഒരുപക്ഷെ പോകും. ഇനി ഫിഫ്ത് വൺ, ഇറ്റ് ടോട്ടലി ഇഗ്നോർസ് ഡിമാൻഡ് കസ്റ്റമർ പെർസെപ്ഷൻ ആൻഡ് കോമ്പറ്റീഷൻ വൈൽ ഡിസൈഡിങ് ദ പ്രൈസും. ഓൾറെഡി പറഞ്ഞത് തന്നെ ഡിമാൻഡ് എത്രയാണെന്നോ അല്ലെ കസ്റ്റമേഴ്സിൻ്റെ പെർസെപ്ഷൻ എത്രയാണെന്നും കോമ്പറ്റീഷൻ എത്രയാണെന്നോ ഒന്നും നമ്മൾ പ്രൈസ് ഡിസൈഡ് ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഡീമെറിറ്റ്സ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് വാല്യൂ ബേസ്ഡ് പ്രൈസിങ് പോളിസി.
Value based pricing is a price setting method where prices are based mostly on a consumer's perceived value of the product or services rather than cost. അപ്പോൾ നമ്മൾ കോസ്റ്റ് ഓറിയന്റഡ് പ്രൈസിംഗ് മെത്തേഡ് എന്നാണ് നമ്മൾ പറഞ്ഞു കോസ്റ്റിനെ മാത്രം കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ വരുമ്പോൾ ഇവിടെ കസ്റ്റമേഴ്സിനാണ് മുൻഗണന കൊടുക്കുന്നത്. കസ്റ്റമേഴ്സിൻ്റെ പെർസെപ്ഷൻ, അവരൊരു പ്രോഡക്റ്റിന് എത്രത്തോളം വാല്യൂ കാണുന്നുണ്ട് അല്ലെങ്കിൽ ഒരു സർവീസിന് എത്രത്തോളം അവരുടെ ഒരു പെർസെപ്ഷൻ എന്താണോ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ പ്രൈസ് നിശ്ചയിക്കുന്നത്. ദ അപ്രോച്ചസ് ഈസ് മോസ്റ്റ് സക്സസ്ഫുൾ വെൻ പ്രോഡക്റ്റ് സോൾഡ് ആർ ബേസ്ഡ് ഓൺ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് ആൻഡ് ഇമോഷൻസ് ഓഫ് ദി കസ്റ്റമേഴ്സ്. അപ്പോൾ കസ്റ്റമേഴ്സിനെ നമ്മൾ എന്താ മെയിൻ ആയിട്ട് കൺസിഡർ ചെയ്ത് അവരുടെ സെൻറ്റിമെൻറ്റ്സ് അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസ് നോക്കിയാണ് നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. ദ ഫേം മേക്സ് എ ഡീറ്റെയിൽഡ് അനാലിസിസ് ഓഫ് ദി പ്രോഡക്റ്റ് ബെനിഫിറ്റ്സ് പെർസീവ്ഡ് ബൈ ദ കസ്റ്റമർ ഇൻസ്റ്റെഡ് ഓഫ് ഫോക്കസിംഗ് ഓൺ ദ എക്സാക്ട് കോസ്റ്റ് ഓഫ് ഡെവലപ്പിംഗ് ദ പ്രോഡക്റ്റ്. ദ ഫാഷൻ ഇൻഡസ്ട്രി യൂഷ്വലി ഫോളോസ് വാല്യൂ ബേസ്ഡ് പ്രൈസിംഗ്. പോപ്പുലർ ഫാഷൻ ബ്രാൻഡ്സ് ചാർജ് ഹയർ പ്രൈസസ് ബേസ്ഡ് ഓൺ എ കൺസ്യൂമേഴ്സ് പെർസെപ്ഷൻ. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് വാല്യൂ ബേസ്ഡിൻ്റെ ഏറ്റവും ഒരു ആപ്റ്റ് എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് ഫാഷൻ ഇൻഡസ്ട്രിയാണ്. അവിടെ കസ്റ്റമേഴ്സിൻ്റെ പെർസെപ്ഷൻ എന്താണ്, കസ്റ്റമേഴ്സ് എന്താണോ അവരുടെ മനസ്സിലുള്ളത് അതനുസരിച്ച് പ്രോഡക്റ്റ് കൊടുക്കുന്നു. അതിന് വാല്യൂ അവർ അവരുടെ മനസ്സിൽ ഇത്ര ഒരു പ്രോഡക്റ്റ്, നമുക്ക് തന്നെ ഒരു ബ്രാൻഡഡ് പ്രോഡക്റ്റുകൾ കാണുമ്പോൾ അല്ലെങ്കിൽ ബ്രാൻഡഡ് ഡ്രസ്സ് മെറ്റീരിയൽസ് കാണുമ്പോൾ നമുക്കറിയാം ഒരു പെർസെപ്ഷൻ, ഒരു കാഴ്ചപ്പാടുണ്ട് ഇന്ന ബ്രാൻഡാണോ അല്ലെങ്കിൽ ഇന്ന മെറ്റീരിയലാണോ അതിന് ഇത്രത്തോളം റേറ്റ് വരും, ഇങ്ങനെ ഒരു പെർസെപ്ഷൻ നമുക്കുണ്ട്. ഈ പെർസെപ്ഷനാണ് ഇവർ എന്താ പറയുക ഒരു എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ കസ്റ്റമേഴ്സിന് മുൻഗണന കൊടുത്ത് അവരുടെ പെർസെപ്ഷൻ അനുസരിച്ച് പ്രൈസ് നിശ്ചയിക്കുന്നതിനെയാണ് വാല്യൂ ബേസ്ഡ് പ്രൈസിംഗ് പോളിസി എന്ന് പറയുന്നത്. ഇങ്ങനെ വരുമ്പോൾ കൂടുതലും ഒരു ഹയർ വാല്യൂ ആയിരിക്കും നോർമലി പ്രോഡക്റ്റിന് വരുന്നത്. കാരണം ക്വാളിറ്റി പ്രോഡക്റ്റോ അല്ലെങ്കിൽ ബ്രാൻഡഡ് പ്രോഡക്റ്റോ ആണെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ മനസ്സിലുണ്ട് അതിന് നമ്മൾ ഹയർ പ്രൈസ് കൊടുക്കണം എന്നുള്ളത്. ഈ ഒരു മൈൻഡിലുള്ള ഒരു ചിന്തേനെയാണ് അവർ ശരിക്കും പറഞ്ഞാൽ പ്രൈസ് ഫിക്സ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഹയർ പ്രൈസ് ചാർജ് ചെയ്യാനാണ് കൂടുതൽ ഈ വാല്യൂ ബേസ്ഡ് പ്രൈസിംഗ് പോളിസി യൂസ് ചെയ്യുന്നത്. പിന്നെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സും പറഞ്ഞിരിക്കുന്നു. ഇറ്റ് ജനറേറ്റ്സ് എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എമംഗ് ദ കസ്റ്റമേഴ്സ് ടുവാർഡ്സ് എ പ്രോഡക്റ്റ് ഓഫേർഡ് ബൈ ദ കമ്പനി. അത് ഓക്കെയാണ്, ഫസ്റ്റത്തെ ഒരു മെറിറ്റ് ആയിട്ട് തന്നെ പറഞ്ഞിരിക്കുകയാണ്. നമ്മുടെ പെർസെപ്ഷൻ അനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഡിമാൻഡിനനുസരിച്ച് പ്രൈസ് ഫിക്സ് ചെയ്യുക എന്ന് പറയുമ്പോൾ കസ്റ്റമേഴ്സിൻ്റെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ട്. അപ്പോൾ നമ്മളൊരു ഫാഷൻ ഇൻഡസ്ട്രി തന്നെ എടുക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ ഫാഷൻ അനുസരിച്ച് നമ്മുടെ സെലക്ഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഡിസൈൻ അനുസരിച്ച് ഒരു ഡ്രസ്സ് ഡിസൈൻ ചെയ്ത് തരിക. അങ്ങനെ വരുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും അവരുടെ ആ ഒരു പ്രോഡക്റ്റിനോട് അല്ലെങ്കിൽ ആ ഒരു ഷോപ്പിനോട്. അങ്ങനെ വരുമ്പോഴത്തേനും എന്താ കസ്റ്റമേഴ്സിനൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് ഒന്നാമത്തെ മെറിറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തത് ഹെൽപ്സ് ദ കമ്പനി ടു ഇൻക്രീസ് ദ സെയിൽസ് വോളിയം ആൻഡ് ജനറേറ്റ് മോർ പ്രോഫിറ്റ്. ഇങ്ങനെ കസ്റ്റമേഴ്സിൻ്റെ പെർസെപ്ഷൻ അനുസരിച്ച് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കൂടുതൽ കൂടുതൽ കസ്റ്റമേഴ്സ് വരുന്നു, അങ്ങനെ സെയിൽസ് വോളിയം കൂടുന്നു, അതുപോലെ നമുക്ക് പ്രോഫിറ്റ് അതുവഴി ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. തേർഡ് വൺ, ഇറ്റ് ഈസ് ഹൈലി യൂസ്ഫുൾ ഫോർ ലോങ് ടേം സക്സസ് ഓഫ് ദ ഫേം ആൻഡ് എൻഷുറിംഗ് കസ്റ്റമർ ലോയൽറ്റി. അപ്പോൾ കസ്റ്റമേഴ്സ് ലോയൽ കസ്റ്റമേഴ്സെ കിട്ടാനായിട്ടും ലോങ് റണ്ണിലോട്ട് ബിസിനസ് ഓടണമെങ്കിൽ നമുക്ക് ഈ ഒരു പ്രൈസിംഗ് മെത്തേഡാണ് കൂടുതൽ അഡോപ്റ്റബിൾ. ഇറ്റ് ഈസ് കസ്റ്റമർ ഓറിയൻറ്റഡ് പ്രൈസിംഗ് പോളിസി. ഓൾറെഡി ഞാൻ പറഞ്ഞു തന്നെ കസ്റ്റമർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൈസിംഗ് പോളിസിയാണ് ഈ വാല്യൂ ബേസ്ഡ് പ്രൈസിംഗ് പോളിസി എന്ന് പറയുന്നത്. ഇറ്റ് ഹെൽപ്സ് ടു ഡെവലപ്പ് ബെറ്റർ ക്വാളിറ്റി പ്രോഡക്റ്റ് സോ ആസ് ടു ഗിവ് മാക്സിമം വാല്യൂ ടു കസ്റ്റമേഴ്സ്. അപ്പോൾ കസ്റ്റമേഴ്സിന് അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ മാക്സിമം നല്ല പ്രോഡക്റ്റ് കൊടുക്കുക, നല്ല വാല്യൂ പ്രോഡക്റ്റ് കൊടുക്കുക എന്നുള്ള രീതി ആയതുകൊണ്ട് തന്നെ ക്വാളിറ്റി പ്രോഡക്റ്റ് ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ക്വാളിറ്റി മെറ്റീരിയൽസും ക്വാളിറ്റി ഉള്ള എന്താ പ്രൊഡക്ഷൻ ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ക്വാളിറ്റി മെറ്റീരിയൽസ് ആയിരിക്കും കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്. ഇറ്റ് ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ഗുഡ് റിലേഷൻ വിത്ത് ദ കസ്റ്റമേഴ്സ്. അപ്പോൾ കസ്റ്റമേഴ്സായിട്ട് ഗുഡ് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനും നമ്മളെ ഈ ഒരു വാല്യൂ ബേസ്ഡ് പ്രൈസിംഗ് പോളിസി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മിയർലി കസ്റ്റമേഴ്സിൻ്റെ പെർസെപ്ഷൻ അനുസരിച്ച് വാല്യൂ ഫിക്സ് ചെയ്യുകയാണ് അല്ലെ പ്രൈസ് ഫിക്സ് ചെയ്യുകയാണ്. ഇനി കുറച്ച് ഡിമെറിറ്റ്സ് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഈസ് കോസ്റ്റ്ലി ആൻഡ് ടൈം കൺസ്യൂമിങ്. എക്സ്റ്റെൻസീവ് മാർക്കറ്റ് റിസർച്ച് ആൻഡ് കസ്റ്റമർ സർവീസ് ആർ റിക്വയർഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ കസ്റ്റമർ പെർസെപ്ഷൻ. ഓക്കെ, അപ്പോൾ പറഞ്ഞിരിക്കുന്നതാണ് കസ്റ്റമേഴ്സിൻ്റെ പെർസെപ്ഷൻ അല്ലെങ്കിൽ അവരുടെ വ്യൂ എന്താണെന്ന് അറിയണമെങ്കിൽ അവരുമായിട്ടൊരു സർവേ നടത്തണം, അല്ലെ അവരുമായിട്ട് എപ്പോഴും കോൺടാക്റ്റ് വെച്ചുകൊണ്ടിരിക്കണം. ഇങ്ങനെ ഒരു കോൺടാക്റ്റ് വെച്ചുകൊണ്ടിരിക്കുന്നതിൽ അവരെയായിട്ട് ഡയറക്റ്റ് അനാലിസിസ് നടത്തുന്നതൊക്കെ ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ളൊരു എന്താ ഒരു പ്രോസസ്സാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് റിക്വയർസ് മോർ ഡേറ്റ ഗ്യാതറിങ് ആൻഡ് അനാലിസിസ് ദാൻ കോസ്റ്റ് ബേസ്ഡ് അപ്രോച്ച്. അപ്പോൾ കോസ്റ്റ് ബേസ്ഡ് അപ്രോച്ചിൽ വരുമ്പോൾ നമുക്ക് ഒരുപാട് ഡേറ്റ അനാലിസിസ് ഒന്നും വേണ്ട, നമ്മുടെ ടോട്ടൽ കോസ്റ്റ് എത്രയാണെന്ന് മാത്രം കൺസിഡർ ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ വാല്യൂ ബേസ്ഡ് വരുമ്പോഴത്തേനും ഓരോ കസ്റ്റമേഴ്സിൻ്റെയും പെർസെപ്ഷനും അവരുടെ വ്യൂസും എന്താണെന്ന് നമ്മൾ അറിയണം. അതുകൊണ്ട് കൂടുതൽ ഡേറ്റ നമുക്ക് ആവശ്യം ഈ വാല്യൂ ബേസ്ഡ് പ്രൈസിംഗ് പോളിസിയിലാണ്. ദൻ
തേർഡ് വൺ ദെർ ഇസ് നോ യൂണിഫോമിറ്റി ഇൻ ദ വാല്യൂ പെർസെപ്ഷൻ കസ്റ്റമേഴ്സ് സോ ഇറ്റ് ഈസ് ഡിഫിക്കൽറ്റ് ടു അറൈവ് അറ്റ് എ പ്രൈസ് വിച്ച് ഈസ് അക്സെപ്റ്റബിൾ ടു ഓൾ ദ കസ്റ്റമേഴ്സ് അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിമർട്ടാണ് പറയുന്നത് ഒരു പ്രോഡക്റ്റിൻ്റെ വിലയെ സംബന്ധിച്ച് പല കസ്റ്റമേഴ്സിനും പല ഒപ്പീനിയൻ ആയിരിക്കും ചിലർക്കത് ഹൈ പ്രൈസ് ചാർജ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല നല്ല ക്വാളിറ്റി പ്രോഡക്റ്റാണെന്ന് പറയും ചിലർ പറയും ക്വാളിറ്റി അത്രയൊന്നും പോരാ പ്രൈസിനനുസരിച്ചുള്ള ക്വാളിറ്റി ഇല്ല എന്ന് പറയും അങ്ങനെ വരുമ്പോൾ പല കസ്റ്റമേഴ്സിനും പല പെർസെപ്ഷൻ വരുമ്പോൾ നമുക്കൊരു സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യുക എന്നുള്ളത് നമുക്കത് ഡിഫിക്കൽറ്റി ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഡസ് നോട്ട് ഗീവ് ആഡിക്വേറ്റ് കൺസിഡറേഷൻ ടു ദ കോസ്റ്റ് ആൻഡ് കോമ്പറ്റീഷൻ ഫാക്ടേഴ്സ് ഇവിടെയും കോസ്റ്റിനും കോമ്പറ്റീഷനും ആഡിക്വേറ്റ് ആയിട്ടുള്ളൊരു കൺസിഡറേഷൻ കൊടുക്കുന്നില്ലെന്നാണ് ഒരു ഡിമാർട്ടായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഈസ് ഡിഫിക്കൽറ്റ് ടു മെഷർ ദ കസ്റ്റമർ പെർസെപ്ഷൻ ആക്യുറേറ്റ്ലി പിന്നെ പറഞ്ഞിരിക്കുന്ന ഓരോ കസ്റ്റമേഴ്സിൻ്റെയും പെർസെപ്ഷൻ ആക്യുറേറ്റ് ആയിട്ട് അറിയാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് വാല്യൂ ബേസ്ഡ് പ്രൈസിംഗ് പോളിസിൻ്റെ ഡിമെറിറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ കോസ്റ്റ് ഓറിയൻറ്റഡ് എന്താണെന്ന് നോക്കി വാല്യൂ ബേസ്ഡ് പ്രൈസിംഗ് പോളിസി എന്താണെന്ന് നോക്കി ഇവ തമ്മിലുള്ള രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് വന്നിട്ടുണ്ട് അത് നിങ്ങൾ വായിച്ച് നോക്കിയാൽ മതി കാരണം രണ്ടിൻ്റെയും മീനിങ് ഓൾറെഡി ഞാൻ പറഞ്ഞിരിക്കുന്നതാണ് നിങ്ങൾ അതിന് ശേഷം ഇത് വായിച്ച് നോക്കി പഠിക്കുക ഈ ഡിഫറൻസ് പഠിക്കാതിരിക്കരുത് ഏതെങ്കിലുമൊക്കെ ഡിഫറൻസ് ക്വസ്റ്റ്യൻ നമ്മളോട് എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുള്ളതാണ് അപ്പോൾ ഈ ഡിഫറൻസ് നിങ്ങളൊന്ന് നോക്കിയാൽ മതിയായിരിക്കും ഇനി മൂന്നാമത്തെ മെത്തേഡാണ് ഡിമാൻഡ് ഓറിയൻറ്റഡ് പ്രൈസിംഗ് പോളിസി ഫേംസ് അഡോപ്റ്റിംഗ് ഡിമാൻഡ് ബേസ്ഡ് പ്രൈസിംഗ് പോളിസീസ് ആർ നോട്ട് ഫുള്ളി കൺസേൺഡ് വിത്ത് കോസ്റ്റ് അപ്പോൾ കോസ്റ്റിന് മാത്രം കൺസിഡറേഷൻ കൊടുത്തോണ്ടോ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ പെർസെപ്ഷൻ മാത്രം കൺസിഡറേഷൻ കൊടുത്തുകൊണ്ടോ അല്ല ഡിമാൻഡ് ഓറിയൻറ്റഡ് പ്രൈസിംഗ് പോളിസി പോകുന്നത് ദേ കോൺസെൻട്രേറ്റ് ഓൺ ദ ബിഹേവിയർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സിൻ്റെ ബിഹേവിയർ എന്താണെന്നോ അല്ലെങ്കിൽ അവരുടെ ഓരോരുത്തരുടെയും നേച്ചർ എന്താണെന്ന് നോക്കിയിട്ടാണ് നമ്മൾ പ്രൈസ് നിശ്ചയിക്കുന്നത് അതായത് ടോട്ടൽ ഇത്രേ ഉള്ളൂ ഡിമാൻഡ് ഓറിയൻറ്റഡ് പ്രൈസിംഗ് പോളിസി ഫോക്കസസ് ഓൺ ദ ലെവൽ ഓഫ് ഡിമാൻഡ് ഫോർ എ പ്രോഡക്റ്റ് ഓർ സർവീസസ് നോട്ട് ഓൺ ദ കോസ്റ്റ് ഓഫ് പ്രോഡക്റ്റ് അപ്പം നമ്മുടെ പ്രോഡക്റ്റിന് ഉണ്ടാകാൻ ചാൻസ് ഉള്ള ഡിമാൻഡ് എത്രത്തോളമാണെന്ന് എസ്റ്റിമേറ്റ് ചെയ്തതിന് ശേഷം സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നതിനാണ് ഡിമാൻഡ് ഓറിയൻറ്റഡ് പ്രൈസിംഗ് പോളിസി എന്ന് പറയുന്നത് ഇൻ ദ കേസ് ഓഫ് ഹൈ ഡിമാൻഡ് ഫോർ എ പ്രോഡക്റ്റ് പ്രൈസ് ചാർജ്ഡ് വിൽ ബി ഹൈ ആൻഡ് വൈസ് വേഴ്സ അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റിന് ഹൈ ഡിമാൻഡാണ് മാർക്കറ്റിൽ വരുന്നതെങ്കിൽ നമുക്ക് പ്രൈസ് ഹൈ ആയിട്ട് തന്നെ ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി നമ്മുടെ പ്രോഡക്റ്റിന് അത്രത്തോളം ഡിമാൻഡ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ലോ പ്രൈസിൽ പ്രോഡക്റ്റ് ഉണ്ടാക്കി ഡിമാൻഡ് ഉണ്ടായതിന് ശേഷം നമുക്ക് ലോ ഹൈ പ്രൈസിലോട്ട് അത് കൊടുക്കാവുന്നതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾ ഹോട്ടൽസ് ആൻഡ് ടൂറിസ്റ്റ് പ്ലേസ് ചാർജസ് ഹൈ പ്രൈസ് ഡ്യൂറിങ് പീക്ക് സീസൺ ആൻഡ് ലോ പ്രൈസസ് ഡ്യൂറിങ് ഓഫ് സീസൺ അപ്പോൾ ഹോട്ടലിൻ്റെയും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ടൂറിസ്റ്റ് പ്ലേസിലേക്കുള്ള ഹോട്ടൽസ് അവരെ സംബന്ധിച്ച് അവരുടെ ഒരു സീസൺ ആകുമ്പോഴത്തേന് അവർക്ക് റൂം റെൻറ്റും അതുപോലെ ഫുഡിനുള്ള എന്താ ചാർജൊക്കെ ഹൈ ആയിരിക്കും അതുപോലെ അവർക്ക് ഒരു ഡിമാൻഡ് ഇല്ലാത്ത സാഹചര്യമാണെങ്കിൽ അവരുടെ പ്രൈസും കുറവായിരിക്കും അപ്പോൾ ഡിമാൻഡിനെ ബേസ് ചെയ്ത് പ്രൈസ് ഫിക്സ് ചെയ്യുന്നതിന് ഡിമാൻഡ് ഓറിയൻറ്റഡ് പ്രൈസിംഗ് പോളിസി എന്ന് പറയുന്നു ഇനി നാലാമത്തെ പറഞ്ഞേക്കുന്നത് കോമ്പറ്റീഷൻ ഓറിയൻറ്റഡ് പ്രൈസിംഗ് പോളിസി ആസ് പെർ കോമ്പറ്റീഷൻ ബേസ്ഡ് പ്രൈസിംഗ് പോളിസി എ കമ്പനി സെറ്റ്സ് ഇസ് പ്രൈസ് ബൈ എക്സാമിനിങ് ദ പ്രൈസ് ഓഫ് ദി കോമ്പറ്റിംഗ് ഫേംസ് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് നമ്മളെപ്പോലെ സിമിലർ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനീസിനെ എടുക്കും അവരെത്രത്തോളമാണ് പ്രൈസ് ചാർജ് ചെയ്യുന്നത് നോക്കി അവർ എത്രത്തോളം പ്രൈസ് ചാർജ് ചെയ്യുന്നതിന് നോക്കിയതിന് ശേഷം അതുമായിട്ട് ഏകദേശം സിമിലർ ആയിട്ടുള്ളൊരു പ്രൈസ് ആയിരിക്കും നമ്മൾ ഇവിടെ സെല്ലിംഗ് പ്രൈസ് ആയിട്ട് ഫിക്സ് ചെയ്യുന്നത് അപ്പം ഫോളോവിങ് ആർ ദ മേജർ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ കോമ്പറ്റീഷൻ ഓറിയൻറ്റഡ് പ്രൈസിംഗ് അപ്പോൾ ഏതൊക്കെ സ്റ്റെപ്പാണ് നമ്മൾ ഇവിടെ സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യാൻ നമ്മൾ ഫോളോ ചെയ്യുന്ന നോക്കിയേ ഐഡൻറ്റിഫൈയിങ് ദ കോമ്പറ്റിംഗ് ഫേംസ് ആരൊക്കെയാണ് നമ്മുടെ കോമ്പറ്റീറ്റർ ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ഫേംസ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നു അതുപോലെ കമ്പനി അസസ് ഇറ്റ്സ് ഓൺ പ്രോഡക്റ്റ് ഓർ സർവീസ് നമ്മളുടെ പ്രോഡക്റ്റ് സർവീസ് നമ്മൾ കമ്പനി നോക്കുന്നു അതിനുശേഷം ദ കമ്പനി ഫിക്സസ് ദ പ്രൈസ് ഹയർ ദാൻ ലോവർ ദാൻ ഓർ അറ്റ് പാർ ഇത് കോമ്പറ്റീറ്റേഴ്സ് ബേസ്ഡ് ഓൺ ദ ഡിഗ്രി ഓഫ് ഇറ്റ്സ് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് അപ്പോൾ കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രോഡക്റ്റ് എത്രത്തോളമാണ് അവരുടെ ക്വാളിറ്റി എന്തൊക്കെയാണ് നോക്കുന്നു നമ്മുടെ പ്രോഡക്റ്റ് നോക്കുന്നു നമ്മുടെ പ്രോഡക്റ്റിന് അവരുടെ പ്രോഡക്റ്റിന് അനുസരിച്ച് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അനാലിസിസ് നടത്തിയതിന് ശേഷം നമുക്കിപ്പോൾ ഒരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ട് അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി കൂടുതലാണെങ്കിൽ നമുക്ക് അവരുടെ പ്രോഡക്റ്റിനേക്കാൾ ഹൈ പ്രൈസ് ഇടാം ഇനിയിപ്പം ഒരു പക്ഷേ നമ്മുടെ അത്രത്തോളം പ്രോഡക്റ്റ് പുതിയൊരു പ്രോഡക്റ്റാണ് കസ്റ്റമേഴ്സ് അറിഞ്ഞ് വരുന്നതേ ഉള്ളൂ കോമ്പറ്റീറ്റേഴ്സ് പ്രോഡക്റ്റിനെ അപേക്ഷിച്ച് നമുക്ക് ഡിമാൻഡ് കുറവായിരിക്കും എന്ന് വരുവാണെങ്കിൽ നമുക്ക് ലോ പ്രൈസ് ഇടാം ഇല്ലയെന്നുണ്ടെങ്കിൽ സെയിം പ്രൈസ് അറ്റ് പാർ എന്ന് പറഞ്ഞാൽ കോമ്പറ്റീറ്റേഴ്സ് ഈടാക്കുന്ന സെയിം പ്രൈസ് തന്നെ നമുക്ക് ഇടാനായിട്ട് സാധിക്കും ഇങ്ങനെയാണ് സെല്ലിംഗ് പ്രൈസ് കോമ്പറ്റീഷൻ ഓറിയൻറ്റഡ് പ്രൈസിംഗ് പോളിസിയിൽ നമ്മൾ ഫിക്സ് ചെയ്യുന്നത് ഇനി ഇതിനകത്ത് പല രീതിയിൽ പ്രൈസ് ഫിക്സ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത് കോമ്പറ്റീഷൻ ഓറിയൻറ്റഡ് ആയിട്ട് പല രീതിയിൽ നമുക്ക് പ്രൈസ് ഫിക്സ് ചെയ്യാം പ്രൈസ് ലീഡർഷിപ്പ് ഉണ്ട് അതുപോലെ ഗോയിങ് റേറ്റ് പ്രൈസിങ് സീൽഡ് ബിഡ് പ്രൈസിങ് ആൻഡ് പ്രിഡേറ്ററി പ്രൈസിങ് ഓരോന്നും നമുക്ക് നോക്കാം
പ്രൈസ് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ ദിസ് ടൈപ്പ് ഓഫ് കോമ്പറ്റീഷൻ പ്രൈസിംഗ് എ ഫേം ഡസ് നോട്ട് കണ്ടക്ട് എനി കോംപ്ലക്സ് അനാലിസിസ് ഫോർ സെറ്റിംഗ് ദ പ്രൈസ് ഇറ്റ് ജസ്റ്റ് ഫോളോസ് ദ പ്രൈസ് ഓഫ് ദി ഡോമിനൻ്റ് ഓർ ലീഡർ ഫേം ഇൻ ദ ഇൻഡസ്ട്രി. ഇപ്പോൾ പ്രൈസ് ലീഡർഷിപ്പിൽ വന്നിരിക്കുന്നത് നമ്മുടെ കമ്പനീസ് ഏതുതരം പ്രോഡക്റ്റാണോ, നമ്മുടെ കമ്പനി ഏതുതരം പ്രോഡക്റ്റാണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതുപോലെ സിമിലർ ആയിട്ടുള്ള കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രോഡക്റ്റുകൾ നോക്കുന്നു. ആ പ്രോഡക്റ്റുകൾ ആ ഒരു കമ്പനി സോറി ആ ഒരു മാർക്കറ്റിൽ ഏറ്റവും ലീഡിംഗ് ആയിട്ട് നിൽക്കുന്ന ഏത് കമ്പനിയാണോ അവരുടെ പ്രോഡക്റ്റിന് എത്രയാണോ പ്രൈസ് ഇട്ടേക്കുന്നത് സിമിലർ പ്രൈസ് തന്നെ നമ്മുടെ പ്രോഡക്റ്റിന് ഇടുന്നു. അതിനാണ് പ്രൈസ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. എനി ചേഞ്ച് ഇൻ പ്രൈസ് ഇസ് സബ്ജെക്ട് ടു ദ ചേഞ്ചസ് മെയ്ഡ് ബൈ ദ ലീഡർ ഫേം. അപ്പോൾ ഈ ലീഡർ ഫേം പ്രൈസിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തിയാലാണ് നമ്മുടെ പ്രോഡക്റ്റിന് നമ്മൾ പ്രൈസിൽ ചേഞ്ച് വരുത്തത്തുള്ളൂ. അപ്പം നമ്മൾ ടോട്ടലി ഒരു ഫേമിനെ ലീഡർ ഫേമാക്കി എടുത്ത് അവരെ പ്രൈസിങ്ങിൽ ഏതൊക്കെ സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ എങ്ങനെയൊക്കെ അവർ പ്രൈസിങ്ങിൽ ചേഞ്ച് വരുത്തുന്നു അതനുസരിച്ച് നമ്മുടെ പ്രൈസിനെ മുന്നോട്ട് കൊണ്ടുപോകും, സെറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് പ്രൈസ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. This type of pricing is followed in the case of homogeneous product and the market is highly price sensitive. അപ്പോൾ ഈ ഒരു പോളിസി കൂടുതലായിട്ട് അഡോപ്റ്റ് ചെയ്യുന്നത് ഒരേ രീതിയിലുള്ള പ്രോഡക്റ്റുകൾ കമ്പനി മാർക്കറ്റിൽ അവൈലബിൾ ആകുമ്പോഴാണ്. ഈ ബിസ്ക്കറ്റ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും ഒരുപാട് ഹൈ പ്രൈസ് ചാർജ് ചെയ്യാനായിട്ട് പറ്റത്തില്ല, തീരെ ലോ ചാർജ് ചെയ്യാനും പറ്റില്ല. അപ്പം ലീഡിംഗ് ആയിട്ട് നിൽക്കുന്ന ബ്രാൻഡ് ഏതാണോ, ലീഡിംഗ് ആയിട്ട് നിൽക്കുന്ന കോമ്പറ്റീറ്റർ ആരാണോ അവരുടെ അതേ പ്രൈസിങ് സ്ട്രാറ്റജി തന്നെ ഫോളോ ചെയ്തുകൊണ്ട് പോവുക എന്നുള്ളതാണ് ഈ ഒരു പ്രൈസ് ലീഡർഷിപ്പിൽ വരുന്നത്. ഇനി രണ്ടാമത്തേത് ഗോയിങ് റേറ്റ് പ്രൈസിങ് അല്ലെങ്കിൽ ഫോളോ ദ ക്രൗഡ് പ്രൈസിങ്. ഇൻ ദിസ് ടൈപ്പ് ഓഫ് പ്രൈസിംഗ് കമ്പനീസ് ഫിക്സ് പ്രൈസസ് അറ്റ് ദ പ്രിവെയിലിംഗ് മാർക്കറ്റ് പ്രൈസ്. ഇറ്റ് ഈസ് എ കോമൺ പോളിസ് ഇൻ ദ കേസ് ഓഫ് ഹോമോജീനിയസ് പ്രോഡക്റ്റ് വിത്ത് വെരി ലിറ്റിൽ വേരിയേഷൻ ഫ്രം വൺ പ്രൊഡ്യൂസർ ടു അനദർ. അലുമിനിയം ആൻഡ് സ്റ്റീൽ കമ്പനീസ് മോസ്റ്റ്ലി അഡോപ്റ്റ് ദിസ് പ്രൈസിംഗ് പോളിസി. ഇപ്പോൾ ഫോളോ ക്രൗഡ് പോളിസി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോസ്റ്റ് ഓഫ് ക്രൗഡ് എന്താണോ ഫോളോ ചെയ്യുന്നത് വെച്ചാൽ കൂടുതൽ കോമ്പറ്റീറ്റർ ബ്രാൻഡ്സ് അല്ലെങ്കിൽ കോമ്പറ്റീറ്റർ ഫേംസ് എന്താണോ പ്രൈസ് ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്നത് അവരെ അല്ല അങ്ങ് ഫോളോ ചെയ്ത് പോകുക. ആരും ലീഡറായിട്ടൊന്നും എടുക്കത്തില്ല. കോമൺ ആയിട്ട് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് എത്രയാണോ പ്രൈസ് ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്നത് ആ പ്രൈസിൽ തന്നെ നമ്മുടെ പ്രോഡക്റ്റ് വിൽക്കുക എന്നുള്ളതാണ് ഗോയിങ് റേറ്റ് അല്ലെങ്കിൽ ഫോളോ ദ ക്രൗഡ് പ്രൈസിങ് പോളിസി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്ന അലുമിനിയം സ്റ്റീൽ കമ്പനീസ് ഒക്കെ ഈ ഒരു പ്രൈസിങ് പോളിസിയാണ് ഫോളോ ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തേർഡ് വൺ സീൽഡ് ബിഡ് പ്രൈസിങ്. This is a competitive pricing policy in which quotations are invited from suppliers and a quotation with lowest price will be accepted. ഇത് ശരിക്കും പറഞ്ഞാൽ ബി ടു ബി ട്രാൻസാക്ഷനിലാണ് വരുന്നതെന്ന് പറഞ്ഞാൽ ബിസിനസ് ടു ബിസിനസ് ട്രാൻസാക്ഷനിലാണ് ഇങ്ങനെ ഒരു സെല്ലിംഗ് പ്രൈസിൻ്റെ ഒരു ഫിക്സ് ചെയ്യുന്ന ഒരു എന്താ മെതേഡ് വരുന്നത്. ഇങ്ങനെ വരുമ്പം കൊട്ടേഷൻസ് നിങ്ങൾ കേട്ടിട്ടുണ്ട് ടെൻഡർ കൊട്ടേഷൻ എന്നൊക്കെ. അപ്പോൾ ഏറ്റവും ലോവസ്റ്റ് പ്രൈസിൽ ആരാണോ കൊട്ടേഷൻ തരുന്നത് അവർക്ക് നമ്മൾ നമ്മുടെ പ്രോഡക്റ്റ് വിൽക്കുവാണ്. അപ്പോൾ അവർ പറഞ്ഞേക്കുന്ന ഏത് പ്രൈസിലാണോ ആ പ്രൈസിൽ നമ്മൾ കൊട്ടേഷൻ നമ്മൾ കൊടുക്കുക മീൻസ് പ്രോഡക്റ്റ് കൊടുക്കുകയാണ്. ദിസ് ഈസ് വൈഡ്ലി യൂസ്ഡ് ഇൻ കേസ് ഓഫ് കൺസ്ട്രക്ഷൻ പർച്ചേസ് ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ് ഒക്കെ. അതായത് ബി ടു ബി ട്രാൻസാക്ഷൻ ബിസിനസ് ടു ബിസിനസ് ട്രാൻസാക്ഷനിലാണ് ഈ ഒരു സീൽഡ് ബിഡ് പ്രൈസിങ് വരുന്നത്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന കൺസ്ട്രക്ഷൻ ഫീൽഡ് അല്ലെങ്കിൽ വലിയ മെഷീൻസും ക്യാപിറ്റൽ ഗുഡ്സ് ഒക്കെ പർച്ചേസ് ചെയ്യുന്നു ഇവിടെയൊക്കെയാണ് ശരിക്കും ടെൻഡർ അല്ലെങ്കിൽ കൊട്ടേഷൻസ് നമ്മൾ ഗവൺമെൻറ് സ്ഥാപനങ്ങളിലൊക്കെയാണ് ഈ ഒരു പ്രൈസിങ് പോളിസി വരുന്നത്. അപ്പോൾ ഏറ്റവും എന്താ പറയുക കൊട്ടേഷൻ ഇൻവൈറ്റ് ചെയ്തതിന് ശേഷം സപ്ലയേഴ്സ് കൊട്ടേഷൻസ് ഇൻവൈറ്റ് ചെയ്തതിന് ശേഷം ഏറ്റവും ലോവസ്റ്റ് പ്രൈസിൽ ആരാണോ നമുക്ക് മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്നത് അവരെ നമ്മൾ അവരുടെ പ്രൈസ് നമ്മളുടെ നമ്മൾ മേടിക്കുന്ന സാധനത്തിന് നമ്മൾ ഫിക്സ് ചെയ്യുന്നു. ഇനി പ്രിഡേറ്ററി പ്രൈസിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ പോളിസി ഓഫ് സെറ്റിംഗ് പ്രൈസ് അറ്റ് ദ ലോവസ്റ്റ് ലെവൽ ടു എലിമിനേറ്റ് കോമ്പറ്റീഷൻ. ദ പ്രിഡേറ്റർ യൂഷ്വലി ദ മാർക്കറ്റ് ലീഡർ ഫിക്സസ് ദ പ്രൈസ് സോ ലോ ഫോർ എ സഫിഷ്യൻറ്റ് പീരീഡ് ഓഫ് ടൈം ദാറ്റ് ഇറ്റ്സ് കോമ്പറ്റീറ്റേഴ്സ് ലീവ് ദ മാർക്കറ്റ് ആൻഡ് ന്യൂ ഫേംസ് ആർ ഡിസ്കറേജ്ഡ് ഫ്രം എൻ്ററിങ് ദ മാർക്കറ്റ്. അപ്പോൾ ഇവിടെ പ്രൈസ് ഫിക്സ് ചെയ്യുന്ന പ്രിഡേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിൽ ലീഡർ ഫേം ആരാണോ അവരായിരിക്കും സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോഴത്തേനും അവരുടെ പ്രോഡക്റ്റിന് അവർ തീരെ ലോ ആയിട്ട് പ്രൈസ് ഫിക്സ് ചെയ്ത് വെക്കും. അങ്ങനെ വരുമ്പം ബാക്കി കോമ്പറ്റീറ്റേഴ്സിന് ഒന്നെങ്കിൽ അവരുടെ പ്രൈസ് കുറയ്ക്കാന്നുള്ളതേ ഉള്ളൂ ഇല്ലെങ്കിൽ മാർക്കറ്റ് ലീവ് ചെയ്യാന്നുള്ളതും. അപ്പോൾ ഇത്രയും ലോ പ്രൈസിൽ സാധനങ്ങൾ വിൽക്കുമ്പോൾ പുതുതായിട്ടുള്ള ആൾക്കാർക്ക് വരാനുള്ളൊരു മടിയും ഉണ്ടായിരിക്കും. അപ്പോൾ പ്രിഡേറ്റർ ആയിട്ടുള്ള ആൾ എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ ലീഡ് ചെയ്യുന്ന ആൾ അവരുടെ പ്രോഡക്റ്റിന് ലോ പ്രൈസ് ഫിക്സ് ചെയ്തിട്ട് ബാക്കിയുള്ളവരെ ലീവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ബാക്കിയുള്ളവരെല്ലാം ഡിസ്കറേജ് ചെയ്യാനായിട്ട് ചൂസ് ചെയ്യുന്ന ഒരു പ്രൈസിങ് പോളിസിയാണ് ഈ പ്രിഡേറ്ററി പ്രൈസിങ് പോളിസി എന്ന് പറയുന്നത്.
അപ്പം നമ്മൾ ഓർക്കും ഈ പ്രിഡേറ്റർക്ക് നഷ്ടം ഉണ്ടാവത്തില്ലെന്ന്. ഉണ്ടാവും, കുറച്ച് കാലത്തേക്ക് അദ്ദേഹം നഷ്ടം ഉണ്ടാവും. പക്ഷേ ഈ ബാക്കിയുള്ള കോമ്പറ്റീറ്റേഴ്സ് എല്ലാം മാർക്കറ്റിൽ നിന്ന് പോയി കഴിയുമ്പോൾ അല്ലെങ്കിൽ പുതിയ ആൾക്കാർ വരാതിരിക്കുമ്പം അദ്ദേഹത്തിന് അവിടെ ഒരു മോണോപ്പോളി പവർ കിട്ടുകയും അങ്ങനെ അദ്ദേഹത്തിന് സെയിൽ കൂട്ടുകയും ചെയ്യാം എന്നൊരു അസംഷനിലാണ് ഈ പ്രിഡേറ്റർ ഇങ്ങനെ ഒരു പ്രൈസിങ് പോളിസി ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് കോമ്പറ്റീഷൻ ഓറിയൻറ്റഡ് പ്രൈസിങ് പോളിസിക്കുള്ളിൽ വരുന്നത്. പ്രൈസ് ലീഡർഷിപ്പ് ഉണ്ട്, ഗോയിങ് റേറ്റ് ഉണ്ട്, സീൽഡ് ബിഡ് പ്രൈസിങ് ഉണ്ട്, പ്രിഡേറ്ററി പ്രൈസിങ് ഉണ്ട്. ഇതൊക്കെ കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ ഓർത്തിരുന്നോണം. രണ്ട് മാർക്കിനൊക്കെ ഇത് ചോദിക്കുന്നതാണ്, അതുപോലെ 5 മാർക്കിന് ഈ ടൈപ്സ് ചോദിക്കുന്നതാണ്. അതുകൊണ്ട് കറക്റ്റായിട്ട് ഈ പേരിൽ നിന്ന് ചിലപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ എഴുതാൻ പറ്റിയെന്ന് വരത്തില്ല. കുറേയൊക്കെ നമുക്ക് മാർക്കറ്റും പഠിക്കുമ്പോൾ അതായത് പേരിൽ നിന്ന് തന്നെ അല്ലെ പോയിന്റിൽ നിന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഇവിടേക്ക് ഈ പ്രിഡേറ്ററി പ്രൈസിങ് എന്താണെന്ന് അല്ലെ പ്രൈസ് ലീഡർഷിപ്പ് എന്താണെന്നൊക്കെ നമുക്ക് സ്വന്തമായിട്ട് എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് നിങ്ങളിത് കറക്റ്റായിട്ട് അതിൻ്റെ മീനിങ് പഠിച്ച് തന്നെ പോവുക. നമുക്ക് ഈ ഒരു മെറിറ്റ്സും ഡീമെറിറ്റ്സും കൂടി നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് കോമ്പറ്റീഷൻ ഓറിയൻറ്റഡ് പ്രൈസിങ്ങിൻ്റെ മെറിറ്റ്സ് എന്നും ഡീമെറിറ്റ്സ് എന്നും. മെറിറ്റ്സ് പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഈസ് ഹൈലി യൂസ്ഫുൾ ഫോർ പ്രൈസിങ് ഇൻ കേസ് ഓഫ് ന്യൂ പ്രോഡക്റ്റ്. ന്യൂ പ്രോഡക്റ്റിനെ സംബന്ധിച്ച് ഈ ഒരു പ്രൈസിങ് പോളിസി ആയിരിക്കും നമുക്ക് അഡോപ്റ്റബിൾ. കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രൈസ് എങ്ങനെയാണോ അത് നോക്കി പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഹെൽപ്പ് ടു അട്രാക്ട് ആൻഡ് റീറ്റെയിൻ കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാനും കസ്റ്റമേഴ്സിനെ ബിസിനസ്സിനുള്ളിൽ റീറ്റെയിൻ ചെയ്യാനും ഈ ഒരു പ്രൈസിങ് പോളിസിയാണ് ഹെൽപ്ഫുൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഈസ് ആൻ ഈസിയർ മെത്തേഡ് ഓഫ് പ്രൈസിങ് വിച്ച് ഡസ് നോട്ട് റിക്വയർ കോംപ്ലക്സ് കമ്പ്യൂട്ടേഷൻ. അപ്പോൾ കൂടുതൽ കൂടുതൽ കമ്പ്യൂട്ടേഷൻ ഒന്നും ആവശ്യമില്ല. കോമ്പറ്റീറ്റേഴ്സ് എന്താണോ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് നമുക്ക് അവരെ നോക്കി ഫിക്സ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ കൂടുതൽ കമ്പ്യൂട്ടേഷൻ ഒന്നും ഇതിനകത്ത് ആവശ്യമില്ല. പിന്നെ ദ മെത്തേഡ് ഹെൽപ്സ് കമ്പനീസ് ടു കൺട്രോൾ കോമ്പറ്റീഷൻ ബൈ മേക്കിംഗ് ആഡിക്വേറ്റ് ചേഞ്ച് ഇൻ ദ പ്രൈസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്രൈസ് ഓഫ് കോമ്പറ്റിംഗ് ഫേംസ്. അപ്പോൾ കോമ്പറ്റിംഗ് ഫേംസിൻ്റെ പ്രൈസിൽ ചേഞ്ച് നോക്കി നമ്മുടെ പ്രോഡക്റ്റിന് ചേഞ്ച് വരുത്തുന്നതുകൊണ്ട് അവിടെ ഒരു കോമ്പറ്റീഷൻ ഒരുപാടുണ്ടാവുന്നില്ല, കോമ്പറ്റീഷൻ വാർ ഉണ്ടാവുന്നില്ല. നമുക്ക് കോമ്പറ്റീഷൻ കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് സാധിക്കുന്നുവെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഹെൽപ്സ് എ കമ്പനി ടു കീപ്പ് ഇറ്റ്സ് പ്രൈസ് ക്ലോസർ ടു ദ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ്. അടുത്ത് പറഞ്ഞിരിക്കുന്ന മാർക്കറ്റിലെ ഇമോഷൻസും സെൻറ്റിമെൻറ്റ്സിനും അനുസരിച്ച് നമുക്ക് പ്രൈസ് ആ ഒരു അതിനോട് ചേർത്ത് തന്നെ നമുക്ക് വെക്കാനായിട്ട് പറ്റും. അതായത് ഒരുപാട് ഹയർ പ്രൈസോ തീരെ ലോ പ്രൈസോ ഒന്നും അല്ലാതെ മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻ അനുസരിച്ച് തന്നെ നമുക്ക് പ്രൈസ് ഫിക്സ് ചെയ്യാനായിട്ട് കോമ്പറ്റീഷൻ ഓറിയൻറ്റഡ് പ്രൈസിങ് പോളിസി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഡീമെറിറ്റ്സ് പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഇഗ്നോർസ് എ കോസ്റ്റ് എലമെൻറ്റ്സ് ഓഫ് എ പ്രോഡക്റ്റ് ആറ്റ് ഗീവ്സ് ടു മച്ച് എംഫസിസ് ഓൺ കോമ്പറ്റീഷൻ ആസ്പെക്ട്. അപ്പോൾ കോസ്റ്റ് എത്രയാണ്, നമ്മൾ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതിൻ്റെ കോസ്റ്റ് എത്രയാണെന്നുള്ളത് നോക്കുന്നേയില്ല, ഇഗ്നോർ ചെയ്യുന്നു. കോമ്പറ്റീഷൻ മാത്രം നോക്കിയാണ് ഫിക്സ് ചെയ്യുന്നതെന്നാണ് ഡീമെറിറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. വെൻ സെല്ലേഴ്സ് അഡോപ്റ്റ് ദ സെയിം പ്രൈസ് ആസ് ദോസ് ചാർജ്ഡ് ബൈ കോമ്പറ്റീറ്റേഴ്സ് സർട്ടൻ മാർക്കറ്റിംഗ് എഫേർട്സ് മസ്റ്റ് ബി മെയ്ഡ് ടു അട്രാക്ട് സെയിൽസ് സിൻസ് പ്രൈസസ് ഇസ് നോട്ട് എ മേജർ ഫാക്ടർ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ കോമ്പറ്റീറ്ററിൻ്റെ അതേ പ്രൈസ് ഫോളോ ചെയ്ത് വരുമ്പോഴത്തേനും ബാക്കിയുള്ള മാർക്കറ്റിംഗ് എഫേർട്ട്സിന് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടി വരും. പ്രൈസ് അല്ലാതെ ബാക്കിയുള്ള മാർക്കറ്റിംഗ് മിക്സുകൾക്ക് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടതായിട്ട് വരും. ഇനി ലോവറിംഗ് ഓഫ് പ്രൈസസ് ടു ഡിഫീറ്റ് കോമ്പറ്റീഷൻ മേ റൈസ് ഡൗട്ട് അബൌട്ട് പ്രോഡക്റ്റ് ക്വാളിറ്റി എമംഗ് ദ കൺസ്യൂമേഴ്സ്. അപ്പോൾ നമ്മൾ തീരെ ലോ ആയിട്ട് നമ്മുടെ പ്രൈസ് കോമ്പറ്റീറ്റേഴ്സിനെ പിടിച്ച് കോമ്പറ്റീഷൻ പിടിച്ച് നിർത്താനായിട്ട് ലോ ആക്കിക്കൊണ്ട് പോകുമ്പോൾ ചിലപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ മൈൻഡിൽ തന്നെ ഉണ്ടാവും ക്വാളിറ്റി കുറവായതുകൊണ്ടായിരിക്കും, ഇത്ര ലോ ക്വാളിറ്റി ആയതുകൊണ്ടായിരിക്കും ഇത്ര ലോ പ്രൈസിൽ നമുക്ക് പ്രോഡക്റ്റ് കിട്ടുന്നതെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു കോമ്പറ്റീറ്റേഴ്സിന് അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഫോർത്ത് വൺ, കോമ്പറ്റീഷൻ ബേസ്ഡ് പ്രൈസിങ് മേ റെഡ്യൂസ് ദ പ്രോഫിറ്റ് ഓഫ് എ ഫേം ഡ്യൂ ടു എക്സസീവ് പ്രൈസ് കട്ട്. അപ്പോൾ കോമ്പറ്റീഷൻ മാത്രം നോക്കി നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യുമ്പം ചില സമയങ്ങളിൽ നമുക്ക് കൂടുതലായിട്ട് പ്രൈസ് കട്ട് ചെയ്യേണ്ടതായിട്ട് വരും കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രൈസ് നോക്കി വരുമ്പം. അങ്ങനെ വരുമ്പം നമുക്ക് പ്രോഫിറ്റ് റെഡ്യൂസ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു പരിധിക്കുള്ളിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാനും പറ്റത്തില്ല, അതുപോലെ തന്നെ നമുക്ക് പ്രോഫിറ്റ് റെഡ്യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. ഫിഫ്ത്ത് വൺ, അണ്ടർ ദിസ് മെത്തേഡ് എ ഫേം കനോട്ട് സെറ്റ് ആൻ ഐഡിയൽ പ്രൈസ് ഫോർ ദ പ്രോഡക്റ്റ് ഓൺ ദ ബേസ് ഓഫ് ഇറ്റ്സ് ക്വാളിറ്റി. ഇറ്റ് ഹാസ് ടു ഗോ വിത്ത് ദ പ്രിവലൻറ്റ് മാർക്കറ്റ് പ്രൈസ്. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റിന് എത്ര ക്വാളിറ്റി ഉണ്ടെന്നുള്ളതിനകത്തൊരു മാറ്റർ ആവുന്നില്ല. കോമ്പറ്റീറ്റേഴ്സ് ഏത് പ്രൈസാണോ ഫോളോ ചെയ്യുന്നത് ആ പ്രൈസ് തന്നെ നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഒരു ഐഡിയൽ പ്രൈസ് ഫിക്സ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല. ഇത്രയൊക്കെയാണ് കോമ്പറ്റീഷൻ ഓറിയൻറ്റഡ് പ്രൈസിങ്ങിൻ്റെ ഡീമെറിറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് ഇച്ചിരി കൂടുതൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിതെല്ലാം കറക്റ്റായിട്ട് വായിച്ച് നോക്കി മനസ്സിലാക്കണം. ഏതെങ്കിലും പോർഷൻ നിങ്ങൾക്ക് മനസ്സിലാവാത്ത ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് വിളിച്ചോ അല്ലെങ്കിൽ മെസ്സേജ് അയച്ചോ നിങ്ങൾ ചോദിക്കണം. അപ്പോൾ പഠിപ്പിച്ചേക്കുന്ന പോർഷൻ അത്രയും നിങ്ങൾ ടെക്സ്റ്റ് വെച്ച് കറക്റ്റായിട്ട് തന്നെ വായിച്ച് പഠിച്ച് പോവുക. എക്സാം ഉടനെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ നിങ്ങൾ പിന്നെ പഠിക്കാമെന്ന് വെച്ച് മാറ്റി വെക്കരുത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, താങ്ക് യു.